താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാറ് തന്നെ ഹോസ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇതിനും വലിയൊരു എനിക്ക് തോന്നുന്ന ഒരു റെക്കഗ്നീഷൻ കിട്ടാനില്ല. ഓക്കെ, സോ താങ്ക് യു, താങ്ക് യു വൺസ് അഗൈൻ സാർ. അപ്പോ 11 മണിയുടെ സെഷൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സമയമാണ്. ഒരുപാട് സുപരിചിതമായിട്ടുള്ള മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്, ഒപ്പം തന്നെ ഒരുപാട് പുതിയ ആൾക്കാരെയും ഞാൻ കാണുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് ആ പോസ്റ്റർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു ആർസ്യം കാരണം അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മളോട് ഒരാൾ ചോദിക്കുന്നുണ്ട് ആർസ്യം ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ചില വ്യക്തികൾ അപ്പൊ തന്നെ പറയും യെസ് എന്ന് പറയും. ചില ആൾക്കാർ പറയും കുറച്ചൊന്ന് ആലോചിച്ചിട്ട് പറയും ആ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട് പറയും. ചില ആൾക്കാർ കുറച്ചു നേരം കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരമില്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ആർസ്യം ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ നമ്മളെ ആർസ്യംകാരനായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അംഗീകരിച്ചത്? കാരണം ഇപ്പോഴും ഇതിന്റെ ഒരു പ്രൊഫഷണൽ ലെവലിൽ എടുക്കാത്ത ആൾക്കാരുണ്ട്. ആ പ്രൊഫഷണൽ ലെവലിൽ എടുക്കാതെ ആവുമ്പോഴാണ് നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് ഈ ബിസിനസ്സിൽ നമുക്ക് കൈവരിക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നേക്കാളും മുന്നേ ഞാനൊരു പ്രൊഫഷനിൽ ഏർപ്പെട്ട ആളാണ്. അവിടെ കൃത്യമായിട്ട് രാവിലെ 6 മണിക്ക് എണീറ്റ് അലാറം വെച്ച് എണീറ്റതിന് ശേഷം വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 8 മണി കൃത്യം സമയമുണ്ടെങ്കിൽ അവിടെ എത്തണം. അവിടെ എത്തണമെങ്കിൽ അതിന് മുന്നേ ബസ് എപ്പോ കിട്ടും, ആ ബസ്സിന്റെ ടൈം നോട്ട് ചെയ്യണം, അവിടേക്ക് നടക്കണം, നടക്കാൻ എത്ര ദൂരം വരും, ഇതെല്ലാം കൃത്യമായിട്ട് നോക്കി അളന്ന് മുറിച്ചിട്ടാണ് ഓഫീസിലേക്ക് എത്തുന്നത്. കറക്റ്റ് ടൈമിൽ ലഞ്ച് ബ്രേക്ക്, വർക്കിംഗ് അവേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ കൂടുതൽ വർക്ക് ഉണ്ടാവും, ചിലപ്പോൾ കുറവ് വർക്ക് ഉണ്ടായിരിക്കും, പക്ഷെ ഡിപ്പെൻഡ്സ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയം ഒരു മെക്കാനിക്കൽ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചെറിയ ഒരു മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം പോക്കായിരിക്കും. അപ്പൊ ഇതൊരു പ്രൊഫഷണൽ ലെവലത്തെ കാര്യമാണ്. ഇവിടെ ആർസ്യമിനെ സംബന്ധിച്ച് നമുക്ക് പ്രൊഫഷണലി നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മളത് പാലിക്കാത്തതിന്റെ പ്രധാന കാരണം ഇവിടെ ഒരു സമയം നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഞാൻ വർക്ക് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും നമ്മളെ പൂർണ്ണമായിട്ട് ആർസ്യംകാരനായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ നമ്മളെ ഒന്ന് വിലയിരുത്തേണ്ടി വരും. നമ്മൾ നമ്മുടെ പ്രവർത്തനത്തെയും നമ്മൾ ഈ ബിസിനസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനും നമ്മളൊന്ന് നല്ല രീതിയിൽ വിലയിരുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നന്നായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു വട്ടം ഒരു വട്ടം അത്തരത്തിലൊരു ഫീലിംഗിലൂടെ കടന്നുപോയ ആൾക്കാരും. കാരണം എന്തുകൊണ്ട് എന്റെ ബിസിനസ് വേണ്ട രീതിയിൽ വളരുന്നില്ല, എവിടെയാണ് ചെറിയൊരു ഒബ്സ്റ്റക്കിൾ വരുന്നത്, എങ്ങനെയാണ് എനിക്ക് എന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ പറ്റുക? ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആർസ്യംകാരനെന്ന ഐഡന്റിറ്റിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരിക്കാം, ഒരു ഫയർമാൻ ഉണ്ടായിരിക്കാം, ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരിക്കാം, ഒരു പ്ലംബർ ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ പേര് പറയുന്നേക്കാളും മുന്നേ അവരുടെ പ്രൊഫഷൻ പറയുന്നത്? ബിക്കോസ് അവരാ ഫീൽഡിൽ പ്രൊഫഷണൽ ആണ്. അവരാ ഫീൽഡിൽ പ്രവർത്തിച്ച് ഏറ്റവും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ദേ ആർ ദ പ്രൊഫഷണൽ പീപ്പിൾ. അപ്പൊ നമ്മളെ അതേപോലെ പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒരാൾ പറയും ദേ ആർസ്യംകാരൻ വരുന്നു എന്നുള്ളത്. ഇനി അതിന് തന്നെ രണ്ടാൾക്കാരുണ്ട്. ഒരാൾക്ക് ആർസ്യംകാരം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നവരുണ്ട്, ആർസ്യംകാരം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാൻ നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഈ രണ്ട് കേസിലും ആ വ്യക്തി നിങ്ങൾ ആർസ്യംകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ വിന്നിംഗ് പോയിന്റ്. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. കാരണം അവർ നമ്മൾ അംഗീകരിച്ചു, നമ്മുടെ കൂടെ വരികയോ ഇല്ലയോ എന്നുള്ളത് വേറെ മാറ്ററാണ്. പക്ഷെ നമ്മൾ പ്രവർത്തനം കണ്ടിട്ട്, നമ്മൾ ഇതിലുള്ള കമ്മിറ്റ്മെന്റ് കണ്ടിട്ട് അവർക്ക് തോന്നുകയാണ് യെസ് അയാൾ ഒരു ആർസ്യംകാരനാന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ എൻഡ് റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ വിജയിച്ചിരിക്കും. കാരണം എന്താ, എല്ലാവരും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഗിരി സാറൊക്കെ തുടക്കത്തിൽ ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കോട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു തരം ആൾക്കാരുണ്ട്. ഒരു കൂട്ടം ആൾക്കാര് എന്നെ വണ്ടിയിൽ കൊണ്ടുവരാൻ വരുന്ന ആൾക്കാരുണ്ട്, രണ്ടാമത്തെ ആൾക്കാര് ഞാൻ കോട്ടിട്ട് ഇറങ്ങുമ്പോൾ പുറമെ തലയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്, ഇവൻ ഇന്ന് ആരെ പറ്റിക്കാനാണ് പോണേന്നുള്ളത്. പക്ഷെ ഇന്ന് ആ ആൾക്കാരുടെ അളവ് കുറവും ഓരോ ദിവസം പുതിയ വണ്ടികളുടെ അളവും കൂടി വന്നു. വൈ? ബിക്കോസ് ഒരേ കാര്യത്തിൽ തന്നെ ഉറച്ചിരുന്നു, അതാണ് അവനവനുള്ള ഒരു സെൽഫ് ഇമേജ്. ഈ സെൽഫ് ഇമേജ് നന്നായാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്നിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് മറ്റൊരാളോട് ഒരു കാര്യം ഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ആ ഒരു സെൽഫ് ഇമേജ് വന്നാൽ നമ്മൾ ആർസ്യമിൽ കുറച്ച് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കും, എങ്ങനെ നല്ലൊരു കസ്റ്റമർ ബേസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പൊ ചെറിയൊരു കഥയിൽ നിന്നും തുടങ്ങാം. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റില് കുറച്ച് പണിക്കാരുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു സർവേ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് ഒരു 3 പണിക്കാരെ തെരഞ്ഞെടുത്തു. അവർ പണിയെടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ വ്യക്തിയോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, എനിക്ക് ആദ്യം കിട്ടിയ ജോലി ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, എനിക്ക് ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്, അപ്പൊ എനിക്ക് അതിനൊരു വരുമാനം കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, 3-ാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ആള് പറഞ്ഞു, ഞാനൊരു നാഷണൽ മോണുമെന്റ് ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോ ഈ 3 ചോദ്യങ്ങളിലും ഏറ്റവും കൂടുതൽ
ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ക്വാളിറ്റി പുലർത്തുന്ന ഒരാളെന്ന് പറയുന്നത് ഞാൻ ഈ പണിതുകൊണ്ടിരിക്കുന്ന ഒരു നാഷണൽ മോണുമെന്റ് പണിയാണെന്ന് പറഞ്ഞ ആളാണ്. കാരണം എന്താ, അയാൾ ആ വർക്കിനെ കാണുന്ന രീതിയിലാണ് ആ ബിസിനസിന്റെ അല്ലെങ്കിൽ ആ വർക്കിന്റെ വളർച്ചയുള്ളത്. നമ്മൾ ഈ ബിസിനസിനെ എങ്ങനെ കാണുന്നത് നമ്മുടെ പെർസ്പെക്റ്റീവിലൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ആദ്യം പറഞ്ഞ രണ്ട് പേരും ഈ രണ്ട് ആൾക്കാരും പറഞ്ഞ സാധാരണ ശരാശരി ആളെ പറയുന്ന കാര്യം തന്നെയാണ്. കാരണം എന്താ, ഒരാൾ പറഞ്ഞു എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി ഇതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അതിൽ ആത്മാർത്ഥത ഇല്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു എനിക്ക് കൂലി കിട്ടാൻ വേണ്ടി ഇത് ചെയ്യുന്നു, അതിന്റെ അർത്ഥം ഇന്നത്തെ ദിവസത്തിലെ വർക്ക് പെട്ടെന്ന് തീർത്ത ആൾക്ക് വീട്ടിൽ പോകാനുള്ള ആവശ്യമുണ്ട്, അപ്പോഴും വർക്കിന് ക്വാളിറ്റി ഉണ്ട്. മൂന്നാമത്തെ ആള് പറഞ്ഞത് എന്താ, ഇത് ഞാനൊരു നാഷണൽ മോണുമെന്റ് ആണ് പണിയുന്നത്, അതായത് നാല് പേര് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കൊട്ടാരമാണ് ഞാൻ പണിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വർക്കിന് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടുക. ഒന്ന്, ഇൻകം കിട്ടും. രണ്ട്, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻജോയ്മെന്റ് കിട്ടും. നമ്മുടെ വർക്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആർസിഎം വിട്ട് വേറെ എവിടെയും പോയില്ല. നമ്മുടെ ജോലി സ്ഥലത്ത് അത് ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ജോലി വിട്ടിട്ട് ആർസിഎമ്മിലേക്ക് വരുന്നത്. കാരണം എന്താ, അവിടെ വരുമാനം കുറവാണ്, സാറ്റിസ്ഫാക്ഷൻ കുറവാണ്, എൻജോയ്മെന്റ് ഇല്ല. ഈ മൂന്ന് കാര്യങ്ങളും ആർസിഎമ്മിന് കൊണ്ടുതരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള ഐഡന്റിറ്റീസ് ആണ് ഉള്ളത്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഐഡന്റിറ്റിയാണ് ഒരു ബിസിനസ് ഓണർ. നിങ്ങൾ നല്ലൊരു ബിസിനസ് ഓണർ ആണോ? കാരണം നമ്മൾ കടം നിർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കടയുടെ കണക്കും വരവ് ചെലവുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. കടയിൽ എന്തൊക്കെ ഏത് സമയത്ത് ആവശ്യമുണ്ടെന്ന് നമുക്ക് അറിയുന്നുണ്ടാവും. കടയിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയത്ത് ചെയ്യണം എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ആർക്കുണ്ടായിരിക്കും? നമുക്കുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുക ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു കാറ്റഗറി നമ്മൾ ഇത് നമ്മുടെ ബിസിനസ് ആണ് വിശ്വസിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിനെ പറയുന്നതാണ് ബിസിനസ് ഓണർ. സോ ഫസ്റ്റ് ഐഡന്റിറ്റി നിങ്ങൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരു ബിസിനസ് ഓണറുടെ ആയിരിക്കണം. ആ ബിസിനസ് ഓണർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നതാണ് നമ്മൾ ഇനി കുറച്ച് സ്റ്റെപ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ഓൾ യുവർ പ്രൊഡക്ട്സ് യു എസ്. നമ്മുടെ കമ്പനി തരുന്ന ഉൽപ്പന്നങ്ങൾ ആദ്യം നമ്മൾ ഉപയോഗിച്ചിട്ട് ഉറപ്പുവരുത്തുക. വാട്ട് എവർ യുവർ കമ്പനി മേക്സ് ഷുഡ് ബി യൂസ്ഡ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ കമ്പനി എന്തുണ്ടാക്കുന്നുവോ അതെല്ലാം ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. എല്ലാതും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ഉപയോഗിച്ചിട്ട് മറ്റുള്ള വീടുകളിൽ, പരിചയക്കാരുടെ വീടുകളിൽ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യമുണ്ട് എന്ന് കണ്ടറിഞ്ഞ് അവർക്ക് ആ ഉൽപ്പന്നം കൊടുക്കുക. അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ വാങ്ങിക്കുക. കാരണം ഉൽപ്പന്നത്തിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഒരു കാരണവശാലും നമുക്ക് വിശ്വാസം വരില്ല. സോ ആദ്യത്തെ നമുക്ക് നമ്മളോടുള്ള വിശ്വാസത്തിന് ശേഷം രണ്ടാമത് വരുന്ന ഒരു കാര്യമാണ് ഉൽപ്പന്നങ്ങളിലുള്ള വിശ്വാസം. അത് എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രത്തോളം ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് ആര് എന്ത് പറഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. തർക്കിക്കാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്, ഉൽപ്പന്നത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ ആണ് കൊടുക്കുക, അല്ലാതെ തർക്കമല്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ഉൽപ്പന്നം കൊടുത്താൽ ഒരാൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ ഇഷ്ടപ്പെടാത്ത ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയണമെങ്കിൽ നമ്മൾ ഉൽപ്പന്നം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് യൂസ് 100% പ്രൊഡക്റ്റ്. രണ്ടാമത്, ഗെറ്റ് മാക്സിമം നോളേജ് പോസിബിൾ അബൌട്ട് യുവർ പ്രൊഡക്റ്റ്, മോർ ദാൻ ദ നോളേജ് ഗ്രേറ്റർ വിൽ ബി ദ കൺവിക്ഷൻ. അതായത് ആ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് ശേഖരിക്കാൻ പറ്റുന്ന അറിവുകൾ, ഈ അറിവുകൾ ഇവിടുന്ന് കിട്ടുക, നമുക്ക് ട്രെയിനിങ് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും, ഇതുപോലെയുള്ള യൂട്യൂബ് പ്രോഗ്രാമുകളിൽ നിന്ന് കിട്ടും, സൂം പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. അപ്പൊ ഒരു ഉൽപ്പന്നത്തെ പറ്റിയിട്ട് നമുക്ക് ശേഖരിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും കൂടുതൽ അറിവുകൾ നമ്മൾ എടുക്കുക. എത്രത്തോളം നമുക്ക് അറിവുണ്ടോ അത്രത്തോളം എന്തുണ്ട്, കൺവിക്ഷൻ ഉണ്ട്. അത്രയും കൺവിക്ഷനോട് കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോ ഈ ഇരിക്കുന്ന 217 പേരിൽ നിങ്ങൾ എല്ലാവരോടും ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാം, നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട്, അതായത് യാതൊരു തരത്തിലുള്ള ചമ്മലോ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പോ ഇല്ലാതെ കോൺഫിഡന്റ് ആയിട്ട് ഒരാളോട് 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ഏതായിരിക്കും? ഏത് വേണമെങ്കിലും ആവാം, FMCG ആയിരിക്കാം, ഗുഡ് ഡോട്ട് ആയിരിക്കാം, കീസോൾ ആയിരിക്കാം, അല്ലെങ്കിൽ തുളസി പെയിൻസ് ആയിരിക്കാം, ഏത് വേണമെങ്കിലും ആയിരിക്കാം. 5 മിനിറ്റ് കൊണ്ട് ഒരാളുടെ അടുത്തേക്ക് കൺവിൻസ് ചെയ്ത് അവരെ കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസിൽ ഏതായിരിക്കും? അത് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടുക. ഏത് വേണമെങ്കിലും ആവാം, FMCG ആവാം, ഏത് കാറ്റഗറി. നമുക്ക് 17 സെഗ്മെന്റ് ഓഫ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതിൽ ഏത് കാറ്റഗറി പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ആവാം. മഹീം സാർ ഇട്ടിരിക്കുന്നത് ഹെൽത്ത് ഗാർഡ് ഓയില്, മദർ സാർ എടുത്തിരിക്കുന്നത് ബ്രാൻ ഓയില്, മത്തായി തോമസ് സാർ എടുത്തിരിക്കുന്നതും ബ്രാൻ ഓയില്, സുരേന്ദ്രനാഥ് സാർ ഓയില്, ന്യൂട്രൽ ചാർജ് വുമൺ, ഡൽഹി പോൾ മാഡം പറഞ്ഞത് ന്യൂട്രൽ ചാർജ് വുമൺ, വിഷ്ണു പ്രസാദ് സാർ പറഞ്ഞത് GOT, ഗുഡ്, വെരി ഗുഡ്, വിജയൻ സാർ പറഞ്ഞത് ന്യൂട്രൽ ചാർജ് സെഗ്മെന്റ് ആയിട്ട് ത്രൂ ഔട്ട് ആണ് പറഞ്ഞത്, ഗാമ അർജുനോൾ പറഞ്ഞിട്ടുണ്ട്, FMCG ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, മോഹനൻ സാർ പറഞ്ഞിട്ടുണ്ട്, സുരേന്ദ്രമണം GOT പറഞ്ഞിട്ടുണ്ട്, അതിന് വന്നുകൊണ്ടിരിക്കുന്നു ന്യൂട്രൽ ചാർജ് കിഡ്സ് ഹെൽത്ത് ഗാർഡ് ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ
ന്യൂട്രൽ ചാർജ് ഗ്ലൈസൽ പ്രവീൺ പർവീൺ മാഡം, സൂപ്പർ സൂപ്പർ പർവീൺ മാഡം, കോഴിക്കോട് ടീം, റൈറ്റ്, യെസ്, ഓക്കെ. ആൻഡ് ഗഫൂർ സാറ് നൂഡിൽസ്, ഗാമ, ഓക്കെ, അടിപൊളി, സൂപ്പർ. അപ്പോ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രൊഡക്റ്റുകളിൽ സ്പെഷ്യലൈസ്ഡ് ആണ് അല്ലെ. ഇപ്പൊ ഇതിൽ ഭൂരിഭാഗം വന്നൊരു ഉത്തരം എന്ന് പറയുന്നത് ഹെൽത്ത് ഗാർഡ് ഓയിൽ ആണ്. എന്തുകൊണ്ട് ഹെൽത്ത് ഗാർഡ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർച്ചയും തുടക്കം തൊട്ട് ഈ ഒരു നിമിഷം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടേക്കുന്ന ഒരു കാര്യം ഹെൽത്ത് ഗാർഡ് ഓയിൽ ആണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, അത് നമ്മുടെ മൈൻഡില് പ്രൊസസ്ഡ് ആയി. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡെയിലി ഒരു ഇത്തിരി സമയം ഒരു ഉൽപ്പന്നം പഠിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുക. ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു ഇത്തിരി സമയം വ്യായാമത്തിനായിട്ടും ബാക്കിയുള്ള സമയം ഒരു 15 മിനിറ്റ്, അത്രയും ഞാൻ പറഞ്ഞു, ഒരു 15 മിനിറ്റ് ഒരു പുതിയ ഉൽപ്പന്നം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. എന്നിട്ട് ഇത് പഠിച്ചുകൊണ്ട് വെച്ചാൽ മാത്രം പോലെ ഈ 15 മിനിറ്റ് ഈ ഉൽപ്പന്നം രാവിലെ പഠിച്ചിട്ട് ഇത് വൈകിട്ടുള്ള നിങ്ങളുടെ ടീം മീറ്റിംഗിലോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലത്തെ ടീം മീറ്റിംഗിലോ നിങ്ങൾ പറയണം. ഇത് എന്ന് ചെയ്തു തുടങ്ങുന്നു അന്ന് നിങ്ങൾക്ക് മാക്സിമം പ്രൊഡക്റ്റുകളിലേക്ക് കവറേജ് കിട്ടും. മാക്സിമം പ്രൊഡക്റ്റുകളിലേക്ക് കവറേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് സെയിൽ കൂട്ടാൻ സാധിക്കും. നമ്മുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് പല സെഗ്മെന്റുകളുണ്ട്, പക്ഷെ എല്ലാത്തിലേക്കും നമ്മൾ എത്തുന്നില്ല എന്നുള്ളത്. കാരണം എന്താ, അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നില്ല. ഇപ്പൊ ചില ആൾക്കാർ FMCG ഫോക്കസ്ഡ് ആണെങ്കിൽ അവർ FMCG മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ, ചില ആൾക്കാർ കീസോൾ ആണെങ്കിൽ കീസോൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ. അത്തരത്തിലൊരു വ്യത്യാസം നമ്മൾ ഇതിൽ കൊണ്ടുവരരുത്. കാരണം ഏത് പ്രൊഡക്റ്റ് നമുക്ക് PV കൂടുതൽ തരുന്നു അതിലേക്കും ഫോക്കസ് വേണം. നമ്മൾ ഈ പറഞ്ഞ 17 സെഗ്മെന്റുകളിലും ഓരോ സെഗ്മെന്റിലും ഹൈ PV തരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കീസോൾ എടുത്തു കഴിഞ്ഞാൽ ഇന്റിമേറ്റ് വാഷ് നമുക്ക് 71 PV തരുന്നുണ്ട്. ഇപ്പൊ ന്യൂട്രൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉയർന്ന PV തരുന്ന ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് നമ്മുടെ ന്യൂട്രൽ ചാർജ് BJ ഉണ്ട്. അതേപോലെ ഓരോ സെഗ്മെന്റുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെഗ്മെന്റിൽ ഏറ്റവും ഉയർന്ന PV തരുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ ആ PV നഷ്ടപ്പെടുത്തുന്നു? കാരണം നമ്മൾ പഠിക്കാനായിട്ട് ഒരു സിസ്റ്റം ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. ആ സിസ്റ്റം നമ്മൾ റെഡിയാക്കണം. എങ്ങനെ റെഡിയാക്കണം? കാലത്ത് കുറച്ച് സമയം, കാരണം എന്താ, ബ്രെയിൻ ആ സമയത്ത് ഫ്രഷ് ആയിരിക്കും. നിങ്ങൾ ഒരു റൗണ്ട് ഒക്കെ ഓടി വന്നതിന് ശേഷം, ഒരു അരമണിക്കൂർ വ്യായാമത്തിന് ശേഷം വന്നിരുന്ന് ഒരു 15 മിനിറ്റ് എഴുതി പഠിക്കുക, ഒരു ക്ലാസ് വെക്കുക. യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്, ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്, ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. നിങ്ങൾ ഒരു ടെസ്റ്റിമോണിയൽ എടുക്കുക, അവർ പറഞ്ഞ പോയിന്റുകൾ എഴുതുക, അത് പ്രാക്ടീസ് ചെയ്യുക. അത് അടുത്ത ദിവസം രാവിലെ ഇപ്പൊ ഇഷ്ടം പോലെ ടീമുകൾ, ഇപ്പൊ പൊൻപുലരി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം രാവിലെ 6 മണിക്ക് ഉണ്ട്. ഇപ്പൊ കോട്ടയം ബാബു സാറിന്റെ ടീമിലുണ്ട്, നമ്മുടെ സജീവ് സാറിന്റെ ടീമിലുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ അടുത്ത ദിവസം നിങ്ങൾ ആ 15 മിനിറ്റ് പഠിച്ച കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. എത്ര വട്ടം ഇത് പറയുന്നോ അത്രത്തോളം കൺവിൻസിങ് ആയിരിക്കും. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് കൂടിച്ചേരുന്നത്. ഒന്ന്, ഹെൽത്ത് ഗാർഡ് ഓയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത് എന്താണ്, ഈ ഉപയോഗിച്ച കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ അറിവ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആവുമ്പോൾ കൺവിക്ഷൻ ആവും. പിന്നെ ആ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് നിങ്ങളോട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ അതിന്റെ A to Z ആയിട്ടുള്ള കാര്യം പറയണം. കാരണം ഒരു ഉൽപ്പന്നത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ആ ഉൽപ്പന്നം എന്താണെന്ന് പറയണം, എന്തിനാണെന്ന് പറയണം, ആർക്കാണെന്ന് പറയണം, എപ്പോഴാണെന്ന് പറയണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ആ ഉൽപ്പന്നത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഈ അടുത്ത് ഒരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു ഹെൽത്ത് ഗാർഡ് ഓയിലിന്റെ, ഹെൽത്ത് ഗാർഡ് ഓയിൽ എന്താണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ കാര്യം, സാറേ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കുറയുന്നുള്ളതാണ്. പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കുറയുന്നുള്ളത് അതിന്റെ ഫീച്ചറാണ്. അരിയുടെ തവിടുന്ന് എടുക്കുന്ന എണ്ണയാണ് അത് ഫിസിക്കലി റിഫൈൻഡ് ആണെന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ. അപ്പൊ അതേപോലെ ഒരു ഉൽപ്പന്നം എന്താണ്, എന്തിനാണ്, എപ്പോഴാണ്, ആർക്കാണ്, ഈ 4 കാര്യങ്ങൾ പറഞ്ഞാലാണ് നിങ്ങൾ ഒരു ഉൽപ്പന്നം പറഞ്ഞിട്ടുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഈ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലം മുന്നേ എന്റെ ഷോപ്പിലേക്ക് ഒരു വ്യക്തി വന്നു. അദ്ദേഹം വന്ന് കൂടെ വന്നൊരു വ്യക്തിയോട് ഓയിലിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45 മിനിറ്റ് ആള് ഹെൽത്ത് ഗാർഡ് ഓയിലിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആള് ചോദിച്ച ഒരു കാര്യം, ഈ കേട്ട ആള് ചോദിച്ച കാര്യം, അതൊക്കെ ശരിയാ, ഇത് എന്തുട്ട സാധനം, എന്തുട്ട സാധനം എന്ന് വെച്ചാൽ നല്ല തൃശ്ശൂർ ഭാഷയിൽ ചോദിച്ചു, എന്തുട്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിയുടെ തവിടുന്ന് എടുക്കുന്ന എണ്ണയാണെന്ന് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഫീച്ചേഴ്സ് തൊട്ട് തുടങ്ങി എല്ലാം പറഞ്ഞു, പക്ഷെ ഇത് എന്താണെന്ന് പറഞ്ഞില്ല. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉൽപ്പന്നങ്ങൾ ശരിയായ ഉപയോഗം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം പലപ്പോഴും ഡെസ്പറേറ്റ് സെല്ലിംഗ്. ഡെസ്പറേറ്റ് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അയാളെ സാധനം എടുക്കാൻ വേണ്ടി അപ്പൊ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അപ്പൊ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒരിക്കലും കാണില്ല. അതിനൊരു ഉദാഹരണം ഞാൻ എന്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയാം. ആർച്ച ബിസിനസ്സിലേക്ക് തുടക്കത്തിൽ വന്നപ്പോ ഹോം മീറ്റിംഗ് ആണ് ഇതിന്റെ ആദ്യത്തെ ചവിട്ട് പടിയും. ഹോം മീറ്റിംഗിന് പോകുമ്പോൾ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല അവിടെ ചെന്നപ്പോ പറഞ്ഞത്. കാരണം എന്താ, ആദ്യം ചെന്ന സമയത്ത് കുറച്ച് നെർവ്നെസ്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചതല്ല, ഞാൻ പഠിച്ചതല്ല എന്നോട് ചോദിച്ചു, എന്നോട് ആ ക്ലാസ് കഴിഞ്ഞപ്പോ കുറച്ച് ലേഡീസ് വന്ന് ചോദിച്ചു പച്ച കളർ ഓയിൽ ഉണ്ട് ആ സമയത്ത്, ഹെയർ ഓയില്, ഹെർബൽ ഹെയർ ഓയിൽ, ഈ ഹെർബൽ ഹെയർ ഓയിൽ എന്തിനാണ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ചുമന്ന കളർ ഓയിൽ എന്തിനാ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു സർസോ ഹെയർ ഓയിൽ എന്തിനാ ചോദിച്ചു. ഈ 3 കാര്യങ്ങളും ചോദിച്ചപ്പോൾ എനിക്ക് ആകെ കൂടി 3 എണ്ണത്തിനും കൂടി പറയാനുള്ള ഒറ്റ കാര്യം, മുടി കൊഴിച്ചില്, അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക,
താരം വരുന്നതിന് തടയാൻ പറ്റും. എല്ലാത്തിനും ഒരേ സൊല്യൂഷന്. വൈ? ബിക്കോസ് യു ഹാവ് നോട്ട് ലേൺ ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് ശരിയായിട്ട് പഠിക്കാത്തതും തന്നെ ഏത് ഓയിൽ എടുത്താലും എല്ലാത്തിനും ഒരേ ഗുണം. അതിപ്പോ ഹെൽത്ത് കാർഡ് എടുത്താലും തന്നെയാണ്, ഹെർബൽ ഹെയർ ഓയിൽ എടുത്താലും തന്നെയാണ്, നമ്മുടെ സർസോ ഹെയർ ഓയിൽ എടുത്താലും ഇത് തന്നെയാണ്, റെബിറ്റോ ഹെയർ ഓയിൽ, എല്ലാത്തിനും ഒരേ ഗുണം. ഞാൻ ചിലവരോട് പറയും ചെയ്തു, നിങ്ങൾ വേണമെങ്കിൽ മൂന്നെണ്ണം കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചോ. അതിന്റെ കാര്യം എന്തായാലും എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഇപ്പൊ ബിസിനസ്സിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ്സിൽ കേൾക്കേണ്ടോ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നുണ്ടാവില്ല. പക്ഷെ ഇത് സംഭവിക്കുന്ന കാര്യം, കാരണം നമ്മളൊരു കണക്കിനൊരു കാര്യം ഒപ്പിച്ചു വരുമ്പോൾ എങ്ങനെയെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് അതിനെ പറയുന്നത് ഡെസ്പെറേറ്റ് സെല്ലിങ്, അനാവശ്യമായിട്ടുള്ള അതിൽ രേഖപ്പെടുത്താത്ത ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുക. സോ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് ശരിയായ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ഉൽപ്പന്നം നിങ്ങൾ ഉപയോഗിച്ചിട്ട് കൂടി ഉണ്ടെങ്കിൽ ഡബിൾ ധമാക്കിയാണ്. കാരണം കൺവിക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും അതിനെ എതിർക്കാനുള്ള ഒരു പോയിന്റും കാണില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പാരന്റ്സ് ടീച്ചർ മീറ്റിംഗിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും എന്താ പറയുക, പാരന്റ്സ് ആണ്. നിങ്ങൾ പാരന്റ്സ് ടീച്ചർ മീറ്റിംഗിന് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങളുടെ കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഓക്കെ അത് അവർ പറയും, കാരണം അത് റിമാർക്കാണ്. വേറെ ചില കാര്യങ്ങൾ ഇപ്പൊ നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായിട്ട് അതിനെ എതിർക്കാൻ നോക്കും. സാർ, അവര് അവൻ അങ്ങനത്തെ ഒരു കുട്ടിയല്ല, അവൾ അങ്ങനത്തെ ഒരു കുട്ടിയല്ല, ഇത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മൾ ശക്തമായിട്ട് എതിർക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് ഇറ്റ് ഈസ് അവർ പ്രൊഡക്റ്റ്. അത് നമ്മുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും? ജസ്റ്റിഫൈ ചെയ്യും, മാക്സിമം അതിനെ തടയാൻ ശ്രമിക്കും, മാക്സിമം അതിനെ എതിർക്കും. ബിക്കോസ് ആ ഒരു വിശ്വാസം നമുക്ക് ആ പ്രൊഡക്റ്റിലുണ്ട്. അതേപോലെ തന്നെയാണ് ആർസിഎമ്മിലെ പ്രൊഡക്റ്റ്. ഇതിനെ നിങ്ങളുടെ കുട്ടികളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും. സാർ, അത് പറഞ്ഞതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയാനുണ്ടായത്? സാർ, ഉൽപ്പന്നങ്ങൾ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത്? ഇപ്പൊ ന്യൂട്രൽ ചാർജ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചില ആൾക്കാർ പറയാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കണം, സാർ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്, എപ്പോഴാണ് ഇത് അനുഭവപ്പെട്ടത്, ഏത് സമയത്താണ് അനുഭവപ്പെട്ടത്, സാർ എങ്ങനെയാണ് അത് ഉപയോഗിച്ചത്, ഇതൊക്കെ നമ്മൾ ചോദിച്ച് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സൊല്യൂഷൻ ആണ്, ഒരു തർക്കമല്ല. ഓക്കെ, സോ ഒന്ന്, നന്നായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. രണ്ട്, നോളേജ് കൂട്ടാൻ. മൂന്നാമതാണ് ടോക്ക് അബൌട്ട് ഇറ്റ് അറ്റ് എവറി പോസിബിൾ ഓപ്പർച്യൂണിറ്റി. ഏതൊരവസരം കിട്ടിയാലും നമ്മൾ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം, പ്രൊമോട്ട് ചെയ്യാൻ പഠിക്കണം. അത് നമ്മളിപ്പോ ഒരു ട്രെയിൻ യാത്രയിൽ പോവാണ്, ഒരു മൂന്നോ നാലോ ദിവസം പിടിക്കും നമുക്ക് ഡൽഹിയിൽ എത്താൻ വേണ്ടി, മൂന്ന് ദിവസം പിടിക്കും ഡൽഹിയിൽ എത്താൻ വേണ്ടി. ഈ സമയത്ത് കൃത്യമായിട്ട് ആ സമയത്ത് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു? ഒരിക്കലും അതൊരു ഡെസ്പെറേറ്റ് സെല്ലിങ് ആവരുത്. കാരണം ഞാൻ കുറച്ച് നാൾ മുന്നേ, അതായത് ആർസിഎമ്മിലേക്ക് സജീവമായിട്ട് വരുന്നേക്കാൾ മുന്നേ തന്നെ ഒരു ട്രിപ്പ് പോയി. ആർസിഎമ്മിൽ എല്ലാവരും ഒപ്പം ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റാക്ക് ചെയ്യാണ് കുറച്ച് പേര്, എല്ലാവരും അല്ല, പക്ഷെ ചില ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പാസഞ്ചേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി ചെന്നിട്ടെങ്കിൽ, സാർ ഈ ഒരു പേസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു പേസ്റ്റ്, ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്കിംഗ് ആണ്. അവിടെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ നടത്തുന്നില്ല, എവിടുന്നാണെന്ന് പറയുന്നില്ല, അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നില്ല, അവരുടെ മാനസിക സ്ഥിതി അന്വേഷിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്കാണ്. അതൊരിക്കലും പാടില്ല. ദാറ്റ് ഈസ് ഡെസ്പെറേറ്റ് സെല്ലിങ്. നമ്മൾ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ പേന കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ അതല്ല ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മൾ എന്താണ്, പ്രൊഫഷണൽ സെല്ലിംഗ് ആണ്. പ്രൊഫഷണൽ സെല്ലിംഗ് എന്ന് വെച്ചാൽ അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുക. സോ അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സന്ദർഭം എല്ലാവർക്കും ഉണ്ട്. കാരണം ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്ന വരെ ചെയ്യുന്ന ഒറ്റ കാര്യങ്ങളുള്ളൂ സെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടി വീട്ടിൽ ടി വി കണ്ടോണ്ടിരിക്കുകയാണ്, അവന് പഠിക്കാനുള്ള സമയമായി, അവൻ പറയും അമ്മ ഒരു അഞ്ച് മിനിറ്റ്. അപ്പൊ അമ്മ പറയും ശരി 5 മിനിറ്റ്. അതാ കുട്ടി ചെയ്യുന്നത് എന്താ? സെയിൽസ് ആണ്. കൺവിൻസ് ചെയ്യണം അമ്മേനെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് പ്രൊഫഷണൽ സെല്ലിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. എവിടെ അവസരം കിട്ടുന്നോ അവിടെ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളെ പറ്റിയിട്ട് ആരെങ്കിലും ഒരു കോംപ്ലിമെന്റ് പറയാണ്, സുന്ദരി ആയിട്ടുണ്ടല്ലോ, ഇന്നെ കുറച്ച് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഒക്കെ ന്യൂട്രൽ ചാർജിന്റെ പവറാണ്. ന്യൂട്രൽ ചാർജോ? അതെന്താണ്? ആ ന്യൂട്രൽ ചാർജിനെ പറ്റി കേട്ടിട്ടില്ല അല്ലെ? ഞാനിപ്പോ പുതിയൊരു സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതിൽ ഞാൻ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ന്യൂട്രീഷൻ പോഷകാഹാര ഉൽപ്പന്നങ്ങളാണ് ന്യൂട്രൽ ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ്. അപ്പൊ ഏതൊരു അവസരത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒറ്റയടിക്ക് വരില്ല, നമ്മൾ പതുക്കെ പതുക്കെ നമ്മളിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ ദാറ്റ് ഈസ് നമ്പർ 3. ടോക്ക് അബൌട്ട് ഇറ്റ് അറ്റ് എവറി പോസിബിൾ ഓപ്പർച്യൂണിറ്റി. നാലാമത്തതാണ്, വെൻ എവർ യു ഗിവ് എ ന്യൂ പ്രൊഡക്റ്റ് ടു എ കസ്റ്റമർ, ഗിവ് ദം ഓൾ നെസസറി ഇൻഫോർമേഷൻ ആൻഡ് സെൻഡ് ദം ബ്രൗഷർ വീഡിയോ ടെസ്റ്റിമോണി. ഒരാളോട് ഒരു ഉൽപ്പന്നം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അതിന്റെ അടുത്ത ദിവസത്തേക്കോ വെയിറ്റ് ചെയ്യരുത്. ഉൽപ്പന്നം അവരോട് പറഞ്ഞു കഴിഞ്ഞ് അവരോട് ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഉൽപ്പന്നത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അതിന്റെ ബ്രൗഷർ, അതിന്റെ ടെസ്റ്റിമോണിയൽ. ഈ ടെസ്റ്റിമോണിയലിന്റെ ഒരു പവർ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നാളുകൾ മുന്നേ കീസോട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് എഴുതി തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയ സമയത്ത് എന്റെ കടയിലേക്ക് രണ്ട് ലേഡീസ് വന്നു, ഒരു അമ്മയും ഒരു മോളും വന്നു. അവര് വന്നത് നമ്മുടെ സ്ക്രബ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവരിതുവരെ ഉപയോഗിച്ചിട്ടില്ല. അവരാരും പറഞ്ഞിട്ട് സ്ക്രബ് മേടിക്കാൻ വന്നു. വന്ന് എനിക്ക് ഈ സ്ക്രബിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഫേസ് വാഷിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു, മുരിങ്ങ ഫേസ് വാഷിനെ പറ്റി പറഞ്ഞു കൊടുത്തു, പക്ഷെ സ്ക്രബിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നല്ലതാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഇവരത് മേടിക്കാൻ അത്ര റെഡി ആയില്ല.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു മാഡം ഒരു കാര്യം ചെയ്യൂ, ഇത് ഞാൻ പറയുന്നേക്കാളും നല്ലത് ഒരു ലേഡി ഉപയോഗിച്ചത് പറയുന്നതായിരിക്കും. ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് ഹീസോളിന്റെ സ്ക്രബിനെ പറ്റിയിട്ട് അടിച്ചു. ആദ്യം വന്ന വീഡിയോ, ഒരു 4 മിനിറ്റിന്റെ ഒരു വീഡിയോ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്തു. ഇവരെ വീഡിയോ ഫുള്ള് കണ്ടു. ഇവരത് കണ്ടിട്ട് ഈ വുമൺ ഈ ഫേസ് വാഷ് മാത്രം മേടിച്ചിട്ട് അവർ പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട സ്ക്രബും കൂടി തന്നോളൂ. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനല്ല അവരോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു, അവർ വിശ്വസിക്കാൻ സാഹചര്യമുള്ള വേറൊരാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. അത് എന്റെ ടെസ്റ്റിമോണിയലായിരുന്നു. കാരണം യൂട്യൂബിൽ ഇഷ്ടം പോലെ ഇതുപോലത്തെ വീഡിയോസ്, 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റിന്റെ വീഡിയോസ് ഉണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് കുറച്ചും കൂടി വിശ്വാസമായി. കാരണം എന്താ, ഉപയോഗിച്ചത് ഒരു ലേഡിയാണ്. അപ്പൊ ടെസ്റ്റിമോണിയലിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരാളോട് പ്രൊഡക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അവർക്ക് ആ പ്രൊഡക്റ്റിന്റെ ബ്രൗഷർ അയച്ചു കൊടുക്കുക, ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക, ആ പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ള സ്റ്റോർ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക, അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നത്തേക്ക് വെക്കുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഇൻഫർമേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലേക്ക് കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന സർവീസ് ആണ്. ആ സർവീസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവർ അനുകരിക്കും, അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു പ്രൊഫഷണൽ ആണെന്നത്. സോ ഇത് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ഈ ബ്രൗസേഴ്സ് വേണം, ഈ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വേണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ, ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ, നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഉള്ള ഗ്രൂപ്പുകളിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണോ അതിലേക്ക് ഒരു മെസ്സേജ് വിടുക. എനിക്ക് അർജന്റ് ആയിട്ട് ഇന്നതിന്റെ പ്രൈസ് ലിസ്റ്റ് വേണം, ഇന്നതിന്റെ ബ്രൗസർ വേണം, ഇന്നതിന്റെ വീഡിയോ വേണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് അത് ഡെഫിനറ്റ് ആയിട്ട് തരും. സോ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ വേണം. സോ അത് 4-ാമത്തെ പോയിന്റ്. 5-ാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സം പ്രോഡക്ട്സ് നീഡ് ടു ബി ടേക്കൺ ആസ് എ കോഴ്സ് ഫോർ ഫ്യൂ വീക്സ് ഓർ മന്ത്സ്. ഗിവ് ദ കംപ്ലീറ്റ് കോഴ്സ്. കസ്റ്റമർ വിൽ നോട്ട് ഗെറ്റ് ദ റിസൾട്ട് ഇഫ് ദേ ഡോണ്ട് കംപ്ലീറ്റ് ദ കോഴ്സ്. അതായത് ചില ഉൽപ്പന്നങ്ങൾ എടുക്കേണ്ടത് ഒരു കോഴ്സ് ആയിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ന്യൂട്രിഷനിസ്റ്റിനെ പറയാറുണ്ട്, എല്ലാ ഉൽപ്പന്നങ്ങളും മിനിമം ഒരു 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. ന്യൂട്രിചാർജ് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇതൊരു കോഴ്സ് ആയിട്ട് എടുക്കണം എന്നുള്ളത് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ട് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല, നിങ്ങൾ അത് എന്നോട് പറഞ്ഞെങ്കിൽ എനിക്ക് അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റും. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3 മാസം. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്രിചാർജ് വുമൺ കഴിച്ചോളൂ, 2 ആഴ്ച കൊണ്ട് സെറ്റാവും. അങ്ങോട്ട് ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി അങ്ങോട് കൊടുക്കേണ്ടത്. 2 മാസം, 2 ആഴ്ച കൊണ്ട്, എനിക്ക് 2 ആഴ്ച കൊണ്ട് മതി. നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് മാറിയിട്ടുണ്ടായിരിക്കും, പക്ഷേ മറ്റൊരാളുടെ ബോഡി എങ്ങനെയാണ്, അതിൽ എത്ര മരുന്ന് ചെന്നിട്ടുണ്ട്, എത്ര പ്രായം വന്നിട്ട്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ അവിടെ എന്ത് പറയണം, അവിടെ ഇത്ര പറഞ്ഞാൽ മതി, മാഡം ഇതൊരു കോഴ്സ് ആയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, ഒരു 3 മാസത്തെ കോഴ്സാണ്. ഈ 3 മാസത്തെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കും, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് വരാം. പക്ഷേ നേരിയഗതിയിൽ ഒരു പുരോഗതി നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരിക്കും, അത് നമുക്ക് പറയാം. കാരണം 3 മാസത്തെ കാലയളവിൽ അവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒപ്പം പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വ്യായാമം മസ്റ്റ് ആണ്, എക്സസൈസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. നിങ്ങൾ ഒരു 15 മിനിറ്റ് ഡെയിലി ചെയ്യണം. ഇനി നിങ്ങളുടെ കസ്റ്റമർ ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് കസ്റ്റമർ ഗ്രൂപ്പിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ ആഡഡ് സർവീസ് കൊടുക്കാം. അതായത് രാവിലെ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് മാഡം, ഒരു രാവിലെ ഒരു 6 മണി തൊട്ട് 6:30 വരെ ഞങ്ങൾ ഒരു സൂമിൽ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാഡത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാഡത്തിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കഴിക്കുന്നതിനൊപ്പം തന്നെ ഫാസ്റ്റ് ആയിട്ട് എന്ത് കിട്ടും, ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ അതൊരു ആഡഡ് സർവീസ് ആണ്. അപ്പൊ രാവിലെ 6 തൊട്ട് 6:30 വരെ ഞാൻ മാഡത്തിന് ലിങ്ക് അയക്കാം. എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്ക് അതിന്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ഓരോ എക്സസൈസുകളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഒരു പാട്ട് വെച്ച് ഒന്ന് ഡാൻസ് കളിച്ചാൽ മതി, ഒരു അറോബിക് സ്റ്റെപ്സ് ഇട്ടാൽ മതി, അത്ര മാത്രം മതി. പക്ഷെ അതൊരു വാല്യൂ ആഡഡ് സർവീസ് ആണ്, പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്. അപ്പൊ വ്യായാമം കൂടി അതിന്റെ കൂടെ ചേരുമ്പോൾ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകും. ഒപ്പം പറയേണ്ട കാര്യം എന്താ, ഷുഗറിന്റെ അളവ് പരമാവധി കുറയ്ക്കുക, പാലിന്റെ അളവ് പരമാവധി കുറയ്ക്കുക, വെള്ള എന്താ പറയുക, വെളുത്ത വിഷം എന്ന് പറയുന്ന 5 സാധനങ്ങളുടെ അളവ് പരമാവധി കുറയ്ക്കാൻ അവരോട് പറയാം. കാരണം ദാറ്റ് ഇസ് എ ഡയറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവർക്കൊരു ഡയറ്റും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഡയറ്റീഷ്യനായിട്ട് മാറിയിട്ട് നല്ലൊരു ഡയറ്റും അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതായിരിക്കും നിങ്ങൾക്ക് ഐഡിയൽ ആയിട്ട് ഇപ്പൊ കഴിക്കാൻ പറ്റുന്നത്. ഇപ്പം SNF കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, BJ കഴിക്കുന്ന ആൾക്കാരും. അപ്പൊ ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് നമുക്ക് അവർക്ക് ആക്കി കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും, ബോഡി സ്കാനർ ഷീറ്റ് പോലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു കോഴ്സാണ്. ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അവരോട് തുടക്കത്തിൽ തന്നെ പറയണം. ഒരു കാരണവശാലും അത് ഇപ്പൊ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് പറയാതിരുന്ന് പോരരുത്. കാരണം 1 മാസം കൊണ്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടാം. ഇപ്പൊ BJ കഴിച്ചിട്ട്
അഞ്ചാമത്തെ മാസം റിസൾട്ട് കിട്ടിയ ആളുണ്ട്, ആറ് മാസം കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയത്, തുടർന്ന് എട്ടാമത്തെ മാസം റിസൾട്ട് കിട്ടിയ ആളുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ എ പേഴ്സൺ, ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ടിരിക്കും അതിന്റെ റിസൾട്ട്. അപ്പോ നിങ്ങൾ ന്യൂട്രി ചാർജ് സെയിൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അതൊരു കോഴ്സ് ആയിട്ട് സജസ്റ്റ് ചെയ്യണം. ആറാമത്തെ പോയിന്റ് ആണ്, നെവർ ഓവർ കമ്മിറ്റ് ഓർ ഗിവ് എ ഗ്യാരണ്ടി ദാറ്റ് യു കനോട്ട് ഹോണർ ലേറ്റർ. കസ്റ്റമേഴ്സ് നോ എവരിതിങ്, ദേ ആർ ജസ്റ്റ് ടെസ്റ്റിംഗ് യു. അതായത് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ഓവർ കമ്മിറ്റ് ചെയ്യരുത്. അതായത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഡെഫിനറ്റ് ആയിട്ട് എന്താണ് ഇത് മാറും, നിങ്ങളിത് ഉറപ്പിച്ചോ എന്റെ സൈഡിൽ നിന്നുള്ള വാക്കാണ്, ഇത് മാറിയില്ലെങ്കിൽ എന്റെ പേര് പട്ടിക്കിട്ടോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, അവർക്ക് അഷ്യൂറിറ്റി കൊടുക്കാണ് ചെയ്യേണ്ടത്. അഷ്യൂറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ, ഇത് ഞാൻ കൊടുത്ത ഭൂരിഭാഗം പേർക്കും ഇതിൽ നിന്ന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു കോഴ്സ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ മാസം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ എത്രത്തോളം നിങ്ങളുടെ ശരീരത്തിൽ പ്രോഗ്രസ് കണ്ടെത്തിയെന്ന് നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി കഴിഞ്ഞു. പക്ഷേ ഇത് നിങ്ങളുടെ ശരീരത്തിന് ഗുണം മാത്രമേ ചെയ്യൂ, ദോഷം ചെയ്യില്ല. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഓവർ കമ്മിറ്റ് ചെയ്യരുത്. ഓവർ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ കസ്റ്റമറിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ അറിയോ, കസ്റ്റമേഴ്സിനെ എല്ലാം അറിയാം. ഒട്ടുമിക്ക എല്ലാ കസ്റ്റമേഴ്സും അവര് കാര്യങ്ങളൊക്കെ പഠിച്ച് അറിഞ്ഞിട്ടാണ് വരുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ ഓവർ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ക്ലോസ് എഴുതിയിട്ടുണ്ട്, ചിലപ്പോ ന്യൂട്രി ചാർജിന്റെ ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ എഴുതിയിട്ടുണ്ട് ഇതൊരു മെഡിസിൻ അല്ല, അതുകൊണ്ട് നമുക്ക് അഷ്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവർ കമ്മിറ്റ് ചെയ്യരുത്, അഷ്യൂരിറ്റി കൊടുക്കരുത്. നമ്മള് ഒരു സ്ഥലത്തേക്ക് ഒരു സാധനം എത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ദിവസം തന്നെ എത്തിക്കണം, പിന്നെ ഒരു ദിവസത്തേക്ക് വെക്കരുത്. അപ്പൊ നിങ്ങൾക്ക് അന്ന് കൊണ്ടെത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അത് അവരോട് തുറന്നു പറയാം, സാർ എനിക്ക് ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ അറേഞ്ച്മെന്റ്സ് ചെയ്യാം, ബൈ 5 ഞാൻ സാറിനെ അറിയിക്കാം, ഇന്ന് സാർ അത് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നാളെ എത്തിക്കാം സാർ. അത് അവരോടൊരു ക്ലോസ് ആയിട്ട് പറയാം. കാരണം ഇന്നേ എത്തിക്കൂ എന്നൊരു നിർബന്ധം പിടിക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല, അത് ഓരോ സാഹചര്യം അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. സോ ഏതൊരു കാര്യമാണെങ്കിലും ഒരിക്കലും ഓവർ കമ്മിറ്റ് ചെയ്യരുത്, ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കരുത്. ഏഴാമത്തെ പോയിന്റ് ആണ് ഗിവ് എക്സലന്റ് സർവീസ് ടു യുവർ കസ്റ്റമർ, റിമൈൻഡ് ദം ഫോർ നെക്സ്റ്റ് ഓർഡേഴ്സ്, ആസ്ക് ഫോർ ഫീഡ്ബാക്ക്, എൻഷുർ ടൈംലി ഡെലിവറി. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കാൻ സാധിക്കും. എങ്ങനെ കൊടുക്കാൻ സാധിക്കും? അടുത്ത ഓർഡർ എടുക്കാൻ നമ്മൾ പോയി സംസാരിക്കണം അവരോട്. ഈ മാസത്തെ അഞ്ചാം തീയതിക്കുള്ളിൽ അവർ പർച്ചേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം രണ്ടാം തീയതി ആകുമ്പോൾ അവർ ഓർമ്മപ്പെടുത്തണം, സാർ പർച്ചേസിനുള്ള ടൈം ആയോ, ഞാൻ ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അവരൊന്ന് വിളിച്ച് പറയാം. കാരണം അത് നല്ലൊരു സർവീസ് കൊടുക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഒരു സർവീസ് രജിസ്റ്റർ വേണം. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർ ഏതൊക്കെ ഡേറ്റിലാണ് വന്ന് വാങ്ങാനുള്ള സാഹചര്യം, ആ ദിവസം അനുസരിച്ച് അതിന് രണ്ടോ മൂന്നോ ദിവസം മുന്നേ അവരെ വിളിച്ച് പറയാം, സാർ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സമയമായെങ്കിൽ ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് എത്തിച്ചേരാം. ഹോം ഡെലിവറി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഏറ്റവും ബെസ്റ്റ് കാര്യം, ഹോം ഡെലിവറി തരാം. അപ്പൊ അത് എന്ത് ചെയ്യണം, നമ്മൾ അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിന്റെ ഫീഡ്ബാക്ക് എപ്പോഴും ചോദിക്കണം. ഇപ്പൊ കഴിഞ്ഞ മാസം പർച്ചേസ് ചെയ്ത ഉൽപ്പന്നങ്ങളെല്ലാം ഓക്കെ അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു ഉൽപ്പന്നങ്ങളൊക്കെ എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ അവരോട് ചോദിക്കണം. അപ്പൊ അതിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും. അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ള സൊല്യൂഷൻ, ഒന്നുകിൽ നമുക്കറിയാം നമ്മൾ അപ്പൊ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് പറയണം, എന്റെ ടെക്നിക്കൽ ലീഡറിനോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ അതിനുള്ള ക്ലിയർ ക്ലാരിറ്റി ചെയ്തു തരാം. ഒരു ഡേറ്റ് അവരോട് പറയണം, മോസ്റ്റ് പ്രോബബ്ലി നാളത്തേക്കുള്ളിൽ ഞാനത് ചെയ്തുതരാം. അടുത്ത കാര്യമാണ് എൻഷുവർ ടൈംലി ഡെലിവറി, കറക്റ്റ് സമയത്ത് സാധനം അവരുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊരു ഡേറ്റ് അവരോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് തന്നെ അവരുടെ കയ്യിലേക്ക് സാധനം എത്തണം. എല്ലായ്പ്പോഴും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല, ചിലപ്പോൾ ഡിപ്പോന്ന് സാധനം എത്താൻ കുറച്ച് വൈകും. അപ്പൊ അവരോട് എന്ത് പറഞ്ഞു, മോസ്റ്റ് പ്രോബബ്ലി നാളെ കഴിഞ്ഞ് മറ്റന്നാളിനുള്ളിൽ സാധനം എത്തും എന്ന് പറഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ മാഡത്തിനെ വിളിച്ച് പറയാമെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അത് ഡെലിവർ ചെയ്യാം. എട്ടാമത്തെ പോയിന്റ് ആണ്, ഇഫ് യു ഡോണ്ട് ഗെറ്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക് അബൌട്ട് സം ഓഫ് ദ പ്രൊഡക്റ്റ്, ഗോ ആൻഡ് മീറ്റ് ദോസ് കസ്റ്റമേഴ്സ് പേഴ്സണലി. നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ല കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ കസ്റ്റമറിനെ പേഴ്സണലി പോയി കാണണം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നിങ്ങളോട് ഒരാൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് പിന്നത്തേക്ക് വെക്കും. പിന്നത്തേക്ക് ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇപ്പൊ ഈ അടുത്ത് ഒരു വ്യക്തി ഷോപ്പിൽ നിന്ന് ഒരു പെയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പെയിന്റ് കുറച്ച് നാള് സ്റ്റോക്കിൽ ഇരുന്ന കാരണം അത് വെയിൽ അടിച്ചതുകൊണ്ട് അതിൽ ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പൊ ഇത് കൊണ്ടുപോയി ഈ പ്രൊഡക്റ്റ് അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് മിക്സ് ആവുന്നില്ല, അങ്ങനെ ഒരു ഇഷ്യൂ നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അതപ്പോ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. എവിടെയാണോ നെക്സ്റ്റ് ഓഫ് ഷോപ്പിൽ അതുള്ളത് ഞാൻ അവിടുന്ന് പ്രൊഡക്റ്റ് എടുത്ത് റീപ്ലേസ് ചെയ്ത് ഞാൻ പറഞ്ഞു പുതിയ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അതിലേക്ക് എത്തിച്ചുതരാം. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തായിരുന്നു പ്രശ്നം നേരിട്ടത്. ഈ ഒരു പ്രൊഡക്റ്റ് സാറ് കൊണ്ടുപോയി നോക്കി, ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് എന്നെ വിളിച്ച് പറയൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് വളരെ ഹാപ്പിലി കൊണ്ടുപോയി, ഒരു കുഴപ്പമില്ല. അപ്പോ ടൈംലി സർവീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫീഡ്ബാക്കുകളെ എങ്ങനെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ഇൻപേഴ്സൺ ആണെങ്കിൽ അത്രയും നല്ലത്, നേരിട്ട് പോയി അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ ചില കേസുകളിൽ ഇപ്പം ഈ അടുത്ത് തവിടെന്ന മേല് തേച്ചിട്ട് സോറിയാസിസ് ആദ്യത്തെ രണ്ടു ദിവസം മൂന്ന് ദിവസം നന്നായി കൂടും,
അപ്പൊ അത് എല്ലാവർക്കും സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത്തരം ഒരു കേസിൽ നല്ലോണം അത് കൂടി നമ്മൾ നേരിട്ട് ചെന്ന് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തു, പറഞ്ഞു നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യും, അടുത്തൊരു മൂന്നാല് ദിവസം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യും, ഡെഫിനറ്റ് ഇത് കുറയും. അങ്ങനെ അവിടെ ചെന്നു, സംഭവം കുറഞ്ഞു, അവർ കൺവിൻസ്. പക്ഷെ നേരിട്ട് പോയി കണ്ടതുകൊണ്ട് തന്നെ എന്തുണ്ടായി, അവിടെ കുറച്ചും കൂടിയും ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ ഓൾവേസ് റിമെമ്പർ, ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഫീഡ്ബാക്ക് വന്നാൽ അതിനെ പരമാവധി നേരിട്ട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാം. ഒമ്പതാമത്താണ് ഓൾവേസ് ബി ഇൻ ടച്ച് വിത്ത് യുവർ കസ്റ്റമർ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ആർ കറന്റ്ലി യൂസിംഗ് ദ പ്രൊഡക്റ്റ് ഓർ നോട്ട്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ കസ്റ്റമർ നിലവിൽ ആക്റ്റീവ് ആയ ഒരു കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ആക്റ്റീവ് അല്ലാത്ത കസ്റ്റമർ ആയിരിക്കും. ഈ രണ്ട് കേസാണെങ്കിലും എന്ത് വേണം, അവരോട് നല്ലൊരു സൗഹൃദം നമ്മൾ പുലർത്തണം. അവർ നമ്മുടെ കസ്റ്റമർ ആയിരുന്നു, ഇപ്പൊ കസ്റ്റമർ അല്ല എന്ന് വെച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ആർക്ക് എപ്പോഴാണ് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. സോ അവരായിട്ട് എപ്പോഴും നല്ല ടച്ചിൽ വേണം. കാരണം ചിലപ്പോ വേറൊരു റെഫറൻസ് മുഖേന അവർ നമ്മളോട് പ്രൊഡക്റ്റ് വാങ്ങുന്നതിന്റെ ഒരു തലത്തിലേക്ക് ചിലപ്പോൾ മാറിയെന്ന് വരാം. അപ്പൊ എന്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് ആർസിയം എന്താണെന്നറിയാം, കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നിർബന്ധിച്ചപ്പോൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു, പക്ഷെ പിന്നെ ആളത് ഉപയോഗിച്ചില്ല. കാരണം ആള് പുതിയ ബ്രാൻഡിന്റെ ആളാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ, ഒരു ഫംഗ്ഷന് പോയപ്പോൾ, അദ്ദേഹത്തിന്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു, നീ ആർസിയമിലുള്ളതല്ലേ ചോദിച്ചു. ഞാൻ ആർസിയമിലുള്ളതാണ്, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു 10 വെജിറ്റേറിയൻ ബൈറ്റ്സ് വേണം, എന്റെ വീട്ടിൽ എന്റെ അമ്മയച്ഛനും ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് അവിടെ എടുത്ത് കിട്ടുന്നില്ല, വേണം. അപ്പോ എന്റെ 4-5 സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ചേച്ചി ഞാൻ എത്തിച്ചേരാം. അപ്പൊ ഒരു സുഹൃത്ത് ചോദിച്ചു എന്താ വെജിറ്റേറിയൻ ബൈറ്റ്സ് ചോദിച്ചപ്പോൾ, ഞാൻ ഒന്നും പറയേണ്ടി വന്നില്ല, ഈ ചേച്ചിയാണ് എല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ സുഹൃത്തിനോട് നല്ല ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ആ സുഹൃത്തിന്റെ പെങ്ങൾ മുഖേന തന്നെ ഒരു റെഫറൻസ് വന്നപ്പോ എനിക്ക് എന്തായി, ഈ മൊത്തം ആൾക്കാരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചു. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരാൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നു, ഇപ്പൊ വാങ്ങുന്നില്ല, അതിന്റെ അർത്ഥം ആൾക്ക് ഇപ്പൊ വേണ്ടെന്നല്ല, ആൾക്ക് ഇതിന്റെ ഗുണം മനസ്സിലായിട്ടില്ല. അപ്പൊ അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി മുഖേനയായിരിക്കും ആൾക്ക് മനസ്സിലാവുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഒരുപാട് റെഫറൻസ് ഉണ്ടാവും, ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള കുറച്ച് പേരുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, അവരെ വിളിച്ച് ചോദിക്കാം, സാറിപ്പോ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാറില്ല എന്ന് എനിക്കറിയാം, സാറിന്റെ പരിചയത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് പേരുടെ റെഫറൻസ് എനിക്ക് തരാൻ പറ്റും, തന്നെ എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു എന്നുള്ളത് അവരോട് റെഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ സാധിക്കും. പത്താമത്തതാണ്, വെനെവർ യു ഗെറ്റ് എ ഗുഡ് പ്രൊഡക്റ്റ് ടെസ്റ്റിമണി, ഷെയർ ഇറ്റ് ഓൾ പോസിബിൾ ഗ്രൂപ്പ്സ് ആൻഡ് പ്ലാറ്റ്ഫോം. എപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നു, അതായത് ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് ആയിക്കോട്ടെ, ഹെൽത്ത് കാർഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ടീമിൽ നിങ്ങൾ പേഴ്സണലി കൊടുത്തൊരു റിസൾട്ട് കിട്ടിയ, ഓൾവേസ് മേക്ക് ഷുവർ ആ റിസൾട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ആ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരാളോട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അടുത്തുള്ള ഒരാളുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടെസ്റ്റിമോണി ഉപയോഗിച്ചിട്ട് അവർക്ക് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടിയും കൺവിൻസ്ഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ടീമിൽ റിസൾട്ട് കിട്ടിയ ഒരാളുടെ ടെസ്റ്റിമോണി നിങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇടാം. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത്. ആൻഡ് 11-ാമത്താണ്, ആസ്ക് ഫോർ റെഫറൻസസ് ഫ്രം യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ റെഫറൻസുകൾ ചോദിക്കുക. ഇപ്പോ മാഡം കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ആർസിയന്റെ ഉൽപ്പന്നം സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ട്, അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മാഡത്തിന് അത് ഇഷ്ടമായതുകൊണ്ടാണ് വാങ്ങുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്ന കുറച്ച് പേരുടെ പേര് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്കത് ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും, ഒപ്പം തന്നെ അവർക്കും നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരപ്രദവും ആയിരിക്കും. കാരണം എല്ലാവരും ബിസിനസ് ചെയ്യില്ല. അപ്പൊ കസ്റ്റമറായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റെഫറൻസ് പറ്റണം. അപ്പൊ ഞാൻ എന്ത് പറയണം, അപ്പൊ ഞാൻ ഇന്ന് അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞോട്ടെ, മാഡം പറഞ്ഞോട്ടാണെന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും റെഫറൻസ് തരില്ല, പക്ഷെ റെഫറൻസ് തരുന്ന ആൾക്കാരും ഉണ്ട്. കാരണം എന്താ, അവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമാണ്, പ്രൊഡക്റ്റിൽ അവർക്ക് നല്ല വിശ്വാസം ഉണ്ട്. അപ്പൊ അവർ സജസ്റ്റ് ചെയ്യും, ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞോളൂ എന്ന് പറയും. അപ്പൊ മാഡം ഒന്ന് അവരെ വിളിക്കുമോ, എന്നാൽ ഞാൻ ഇന്നൊരാൾ വരും നല്ല പ്രൊഡക്റ്റുകളാണ് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന പറയോ, ഓക്കെ ഞാൻ പറയാം. അപ്പൊ അവർ വിളിച്ച് പറയും, നമുക്കൊരു റെഫറൻസും കിട്ടും. ഗിവ് സം ഡിസ്കൗണ്ട് ഓർ ഫ്രീ ഗിഫ്റ്റ് ഓർ ഫ്രീ പ്രൊഡക്റ്റ് ഇഫ് യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഗിവ് യു റെഫറൻസ്. അങ്ങനെ നിങ്ങൾക്ക് അവർ റെഫറൻസ് തരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഒരു ഫ്രീ പ്രൊഡക്റ്റ് കൊടുക്കുക. ഒരു ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കരുത്, MRP ഒരു രൂപ പോലും കുറച്ച് കൊടുക്കരുത്. പക്ഷേ അവർ നിങ്ങളുടെ സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അവരോട് പറയാം, മാഡം ഇങ്ങനെ ഒരു പുതിയൊരു സിസ്റ്റം ഉണ്ട്, അതായത് നമുക്ക് റെഫറൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരാം, അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. അപ്പൊ മാഡത്തിന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാഡം എന്നോടൊന്ന് പറയാം, അപ്പൊ ഞാനെന്ന ഒരു ഫ്രീ പ്രൊഡക്റ്റ് മാഡത്തിന് ഇങ്ങനെ ഓഫറിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീ പ്രൊഡക്റ്റ് കൊടുക്കുക. അവരും ഹാപ്പി, നമ്മൾ ഹാപ്പി. കാരണം എന്താ, നമുക്ക് കുറച്ചും കൂടിയും റെഫറൻസ് കിട്ടി. എവറി ടൈം യു ഗെറ്റ് എ ന്യൂ പ്രൊഡക്റ്റ് ഷെയർ ഇറ്റ് വിത്ത് എവരി വൺ ഇൻ യുവർ സർക്കിൾ. എങ്കിലും നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് എപ്പോ കിട്ടുന്നോ ആ പ്രൊഡക്റ്റ് പരമാവധി നിങ്ങളുടെ സർക്കിളിൽ ഷെയർ ചെയ്യുക. ഒന്നുകിൽ നിങ്ങളുടെ ടീമുകളായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് പരമാവധി അതൊന്ന് ഷെയർ ചെയ്യുക. ഇപ്പൊ ജോയ് ബാർ, ജോയ് ബൈറ്റ്സ് ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളും ഞാൻ ജോയ് ബൈറ്റ്സ് കൊടുത്തു, ഞാൻ എമൗണ്ട് ഒന്നും എടുത്തു, ഞാൻ എല്ലാ സുഹൃത്തുക്കളും ഞാൻ എന്റെ ജോയ് ബൈറ്റ്സ് കൊടുത്തു.
ആ ജോയ് ബൈറ്റ്സ് വാങ്ങുന്ന ഒരു കാറ്റഗറി ആയി, വാങ്ങാത്ത ഒരു കാറ്റഗറി, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഞാനത് കൊടുത്തത് കൊണ്ടിരുന്നതായി കുറച്ച് പേര് അത് ഇഷ്ടപ്പെട്ടു, അവരത് വാങ്ങി. സോ ഓൾവേസ് റിമെമ്പർ, പുതിയൊരു പ്രൊഡക്റ്റ് വന്നാൽ നമ്മുടെ ഗ്രൂപ്പുകളായിട്ട് നമ്മളത് ഷെയർ ചെയ്യേണ്ടത് ഉറപ്പുവരുത്തുക. ആൻഡ് 14-ാമത്തേതാണ് യൂസ് സോഷ്യൽ മീഡിയ ടു പ്രൊമോട്ട് യുവർ പ്രൊഡക്ട്സ്. നിങ്ങളുടെ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിക്കുക. കാരണം ഡിജിറ്റൽ ഏജിന്റെ കാലഘട്ടമാണ്, കൂടുതൽ ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയ പ്രിഫർ ചെയ്തിട്ടാണ് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യുന്നത്, ഓൺലൈനിലാണ് സെയിൽ ചെയ്യുന്നത്, ഓൺലൈനിലെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് കണ്ടിട്ടാണ് ഇന്ന് വാങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയോ അല്ലെങ്കിൽ അതിന്റെ ബ്രൗഷർ കാർഡോ അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റിമോണിയോ നമ്മൾക്ക് സ്റ്റാറ്റസുകളായിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടോ യൂട്യൂബിൽ നമുക്ക് ഇടാൻ സാധിക്കണം. ഇനി സ്റ്റാറ്റസ് ഇടുമ്പോൾ ട്രെയിൻ പോലെ ഇടരുത്. ട്രെയിൻ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന്റെ ബോഗി പോലെ ഇങ്ങനെ 1, 2, രാവിലെ 9 മണിക്കൊന്ന്, 9:30 10 മണിക്കൊന്ന്, 10:30 11 മണിക്കൊന്ന്, 11:30 അങ്ങനെ ഇടരുത്. ആരും കാണില്ല. കാരണം ഒരാൾ സ്റ്റാറ്റസ് കാണുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വർക്ക് ഗ്യാപ്പ് വരുമ്പോഴാണ്. ആ ഗ്യാപ്പിൽ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം കാണാമെന്നാണ് എല്ലാവരും വിചാരിക്കുമ്പോൾ. അങ്ങനെ ഇത് എടുത്തു നോക്കുമ്പോൾ, ഒരാളെ നോക്കുമ്പോൾ 15 സ്റ്റാറ്റസ് ഉണ്ട്, ആൾ കാണില്ല, ആളത് മാറ്റിവെക്കും. ഏറ്റവും ചുരുങ്ങിയ ടൈമിനുള്ളിൽ മാക്സിമം കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന കാര്യങ്ങളെ ആൾക്കാർക്ക് ഇഷ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു 1-2 സ്റ്റാറ്റസ് ഇടുക, അത്ര മതി. ചുരുതുരാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ ഈ ഒരു 14 പോയിന്റ് നിങ്ങളൊരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നു, നിങ്ങളുടെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു കസ്റ്റമർ ആവുക, നല്ലൊരു കസ്റ്റമർ ബേസിനെ ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിസിനസ് സ്ഥലത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ഒരു നല്ലൊരു ബിസിനസ് ഓണർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ വരുത്തേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഈ ബിസിനസ്സിനോട് നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്. മോർ ദൻ വാട്ട് യു ഡു, ദ ആറ്റിറ്റ്യൂഡ് ടു യുവർ ബിസിനസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. നിങ്ങൾ ഈ ബിസിനസ്സിനോട് ഏത് തരത്തിലാണ് സമീപിക്കുന്നത്, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഇതിനെ നിങ്ങളുടെ ലൈഫിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ രീതിയിലൊരു വളർച്ച ഉണ്ടായിരിക്കും. അതല്ല, നിങ്ങൾ ഇതിനൊരു പാർട്ട് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര വളർച്ച ഉണ്ടായിരിക്കുള്ളൂ. വാട്ട് യു തിങ്ക് ഓഫ് യുവർ സെൽഫ്, യുവർ വർക്ക് ആൻഡ് യുവർ കോൺട്രിബ്യൂഷൻ ആൻഡ് വാല്യൂ. നമ്മൾ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു ഈ ബിസിനസ് ചെയ്യുമ്പോൾ, നമ്മൾ നമ്മുടെ വർക്കിനെ പറ്റി എന്ത് ചിന്തിക്കുന്നു, നമ്മൾ അതിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്മുടെ വാല്യൂസ്, നമ്മൾ എത്ര മൂല്യം അതിന് കൊടുക്കുന്നു, ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ഐഡന്റിറ്റി ഒന്ന് ഊട്ടിയുറപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ബിസിനസ് ഓണർ ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഈ 14 പോയിന്റ്സിലൂടെ ഞാൻ പറഞ്ഞത്. ബിസിനസ് ഓണർ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം, ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ അവരെടുക്കണം. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നതാണ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റർ ആയിട്ട്. കാരണം ഫസ്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഓണർ ഐഡന്റിറ്റി ആണ്. സെക്കൻഡ് ആണ് എന്താണ്? നെറ്റ്വർക്ക് മാർക്കറ്റർ. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് രണ്ടാ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംവിധാനമാണ്. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ നിങ്ങളെ വിളിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ മാർക്കറ്റ് ചെയ്യണം. എങ്ങനെ മാർക്കറ്റ് ചെയ്യണം? ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ആശയത്തെ എത്തിച്ചുകൊണ്ട് മാർക്കറ്റ്. ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ സെയിൽസിൽ നിന്ന് സർവീസിലേക്ക് നമ്മൾ മാറുകയാണ്, പിന്നെ നമ്മൾ സർവീസ് കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറുകയാണ്. പക്ഷെ ഇത് നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും ആദ്യത്തെ കാര്യമാണ് യുവർ ചാൻസസ് ഓഫ് സക്സസ് ആർ ബെറ്റർ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത. പല ആൾക്കാരും എന്നോട് പറയാനുള്ള കാര്യം, സാറേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരുപാട് പേര് വരുന്നു, പക്ഷെ എല്ലാവരും വിജയിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ഇത് വളരെ രസകരമായിട്ടൊരു കണക്കാണ്. 80-20 എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഏതൊരു മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും 20% ആൾക്കാർ മാത്രമേ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരുള്ളൂ, ബാക്കി 50% ഐദർ ഡെഡ് അല്ലെങ്കിൽ ഇൻആക്റ്റീവ് ആണ്. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഇവിടെ ഒരു പള്ളിയുണ്ട്, തിരൂര് പള്ളി. ഈ തിരൂര് പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതിന് വളരെ 20% ആൾക്കാർ മാത്രമേ പള്ളിക്കാര്യത്തിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരുള്ളൂ. ഇത്രയധികം ആൾക്കാരുള്ളതിൽ ആകെ 20% ഉള്ളത്. ഇത് പള്ളിയിലത്തെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ഏത് സ്ഥലത്തിൽ വേണമെങ്കിലും നോക്കിക്കോളൂ. ഒരു ജോലി സ്ഥലത്ത് നോക്കിക്കോളൂ, ഒരു ആർമി സ്ഥലത്ത് നോക്കിക്കോളൂ, ലോകത്തിലെ ഏത് സ്ഥലത്ത് നിങ്ങൾ നോക്കിയാലും 100% 20% ആൾക്കാരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരുള്ളൂ. പക്ഷെ ആ 20% എന്തായിരിക്കും? ലൈഫിൽ സക്സസ്ഫുൾ ആയ ആൾക്കാരായിരിക്കും. ഇതേ കണക്ക് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും വരുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് സക്സസ് ആവാനുള്ള സാധ്യത കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കയ്യിലല്ല കയറിയിരിക്കുന്നത്. കയറിയിരിക്കുന്നത് നിങ്ങളുടെ ബോസിന്റെ കയ്യിലാണ്. നിങ്ങൾ എപ്പോ ഇറങ്ങണം, എപ്പോ വരണം, എത്ര വരുമാനം വാങ്ങണം, എത്ര വരുമാനം കുറവ് ഉണ്ടാവണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബോസാണ്, നിങ്ങളല്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കയ്യത്തിലെ കയറ് വേറൊരാൾക്ക് കൊടുക്കണം, അവർ നമ്മളെ ഭരിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. നമുക്ക് ടൈം ഫ്രീഡം ഇല്ല, മണി ഫ്രീഡം ഇല്ല, മെന്റൽ ഫ്രീഡം ഇല്ല. ഈ 3 കാര്യങ്ങളും നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെല്ലാത്തിനും പുറമെ ഒരു ജോലി എപ്പോ വേണമെങ്കിലും നമ്മളെ പുറത്താക്കാം, അല്ലെങ്കിൽ
നമ്മുടെ ശമ്പളം കുറയ്ക്കാം, അതുമല്ലെങ്കിൽ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഒരു ജോലി സ്ഥലത്ത് സംഭവിക്കും. ഇനി അതുമല്ല, ഞാനൊരു സാധാരണ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് തെറ്റി. കാരണം ഒരു കണക്കനുസരിച്ചിട്ട്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചിട്ട് 50% ബിസിനസ്സുകൾ, 50% സ്മോൾ ബിസിനസ്, ചെറുകിട വ്യവസായ കമ്പനികൾ തുടക്കം കുറിക്കുന്നതിൽ ആദ്യത്തെ 50% ആൾക്കാർ ഫസ്റ്റ് ഇയറിൽ തന്നെ പോകും. ആദ്യത്തെ 50% ആൾക്കാർ ആദ്യത്തെ കൊല്ലം തന്നെ കൂട്ടിയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ചിലപ്പോൾ ഒരു ബേക്കറിയോ അല്ലെങ്കിൽ ഒരു തട്ടുകടയോ അല്ലെങ്കിൽ ഒരു തുണിക്കടയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കടയോ എന്തോ ആയിക്കോട്ടെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കടയ്ക്ക് പകരം വേറൊരു കട വന്നിട്ടുണ്ടായിരുന്നു. വളരെ ചുരുക്കം കടകളാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ബാക്കിയുള്ള ഓരോ കടകൾക്ക് ഒരു കട പോയി കഴിഞ്ഞാൽ വേറൊരു കട. അപ്പൊ തുടക്കത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയുന്നത് ഒരു ചെറുകിട വ്യവസായം തുടങ്ങുമ്പോൾ ആദ്യത്തെ കൊല്ലത്തിൽ തന്നെ 50% ചെറുകിട വ്യവസായങ്ങൾ പോകും. പിന്നെയുള്ള 95% ആൾക്കാർ ഒരു 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഔട്ടാവും, ഫെയിൽ ആവും. കാരണം എന്താ, അവർക്ക് ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് അവർക്ക് നിലനിന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അവരത് നിർത്തിയിട്ട് പോകും. ആകെ 5% സക്സസ് നിങ്ങൾക്കൊരു ബിസിനസ് നടത്തുമ്പോൾ ഉള്ളൂ, 5% സക്സസ് ബിസിനസ് നടത്തുള്ളൂ. കാരണം ബിസിനസ് ഐഡിയക്ക് ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിലോ എവിടെയോ പഞ്ഞൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ വിജയിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ്. ആകെ 5% ബിസിനസ് ആൾക്കാരാണ് സക്സസ്ഫുള്ളി ഇന്നൊരു എംപയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ RCMലേക്ക് വരുമ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ട, പഠിത്തം വേണ്ട, പ്രത്യേകിച്ച് വേറൊരു കാര്യത്തെ പറ്റിയുള്ള അറിവ് വേണ്ട, ഇതൊന്നും വേണ്ടാതെ നമ്മളിവിടെ വന്നാൽ എല്ലാത്തിനും ഉപരി ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. നമ്മളെ സംബന്ധിച്ച് പുറമേ നിന്ന് വാങ്ങുന്നതിന് പകരം ഒരു 2000 രൂപയ്ക്ക് RCM വാങ്ങുന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എല്ലാ മാസവും ആക്റ്റീവ്ലി എന്തെങ്കിലും ഒരു രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം. അങ്ങനെ വരുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ചാൻസസ് ഓഫ് സക്സസ് ആർ മോർ ഈവൻ ഇഫ് യു ആർ നോട്ട് ഡൂയിങ്. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും, നിങ്ങളൊരു കസ്റ്റമർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ചാൻസ് ഓഫ് സക്സസ് അപ്പോഴും കൂടുതലാണ്. കാരണം നിങ്ങൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ 2000 രൂപ കൊടുത്തിട്ട് ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കുന്നു. പുറമേ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് സാധനം ഇവിടെ നിന്ന് കിട്ടുന്നു, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പറഞ്ഞ ഡിസ്കൗണ്ട് കാർഡ് എടുത്തതിനാൽ ഈ റീസണബിൾ റേറ്റിനേക്കാളും കുറഞ്ഞ നിരക്കിന് നിങ്ങൾക്ക് വീണ്ടും സാധനം കിട്ടുന്നു, ഡിസ്കൗണ്ടഡ് പ്രൈസ്. മൂന്നാമതായിട്ട്, ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യത്തിലൂടെ നിങ്ങൾക്ക് വീണ്ടും ക്യാഷ് ബാക്ക് കിട്ടുന്നു, മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നിരന്തര ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെ ഓരോ 6 മാസം കഴിഞ്ഞാൽ 8ാമത്തെ മാസം നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു, 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം, നിങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ഫ്രീ പ്രൊഡക്റ്റിന്റെ ഒപ്പം ക്യാഷ് റിവാർഡ് കിട്ടുന്നു. ഇനി ഇത് ഒന്നും പോരാതെ തന്നെ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റുകളിൽ, നിങ്ങൾ ന്യൂട്രി ചാർജ് ആയിക്കോട്ടെ, കീസോൾ ആയിക്കോട്ടെ, ഗാമ ആയിക്കോട്ടെ, ഈ 3 സെഗ്മെന്റുകളിൽ ഏതെങ്കിലും സെഗ്മെന്റുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫ്രീ പ്രൊഡക്റ്റും ക്യാഷ് റിവാർഡിന്റെ ഒപ്പം ന്യൂട്രി ചാർജോ ഗാമയോ കീസോളോ നിങ്ങൾക്ക് എന്ത് തരും, ഫ്രീ പ്രൊഡക്റ്റും ക്യാഷ് റിവാർഡും തരും. ചുരുക്കത്തിൽ പറഞ്ഞ, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, 7 തരത്തിലുള്ള ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. ഇനി ഇതും പോരമെങ്കിൽ 8ാമത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫീൽഡിൽ ഇറങ്ങി സെയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 8 തരത്തിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സക്സസ് നിങ്ങൾക്ക് ഏത് കമ്പനിയിലാണ്, ഏത് ബിസിനസ്സിലാണ് തരാൻ സാധിക്കുക, അങ്ങനെ ഒരു കമ്പനി ഒരു ബിസിനസ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷൻ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വല്ല ജോലിക്കും പോക്കോളാം. കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, കാരണം ഞാനത് ഓരോ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോ ഒരു കമ്പനി നിങ്ങളോട് പറയണം, ഇന്നേ വരെ നിങ്ങളെ കണ്ടിട്ടില്ല, ഇന്നേ വരെ നിങ്ങൾക്ക് ധനസഹായം ചെയ്തിട്ടില്ല, ഇന്നേ വരെ നിങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു കമ്പനി ഒരു ബാങ്ക് പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 8 തരത്തിലെ വരുമാന മാർഗം ഞാൻ അങ്ങോട്ട് തരാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയാൻ പറ്റുക നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ആൾക്കാർ വിജയിക്കുന്നില്ലാന്ന്? കസ്റ്റമറായിട്ട് നിന്നാൽ മാത്രം വരെ വിജയിക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ബിസിനസ്സിലുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ തിരിച്ചറിയിപ്പിക്കണം. അതിനാണ് ഈ പറഞ്ഞ 7+1 പോയിന്റ്, അത് സെയിൽസിലേക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. 7 പോയിന്റ്, നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് 7 പോയിന്റിൽ കൺവിൻസ്ഡ് ആണ്. ഇത് എല്ലാത്തിലും ഉപരി ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ട് എന്താണ് നമുക്ക് കൂടുതൽ ചെലവുകൾ വരില്ല, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, കൂടുതൽ കാര്യത്തിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. 8ാമത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി രണ്ടാമത്താണ്, ദ കോസ്റ്റ് ആർ മച്ച് ലെസ് ടു ഗെറ്റ് ഇൻ ടു എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്. നിങ്ങൾ ഒരു ജോലിക്ക് കയറണമെങ്കിൽ 12-16 കൊല്ലം പഠിക്കണം. പഠിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കൂ. അതിന് ഇന്റർവ്യൂവിന് പോകുന്നതിനും വരുന്നതിനും കാശും സംഭവം ഒക്കെ ഉണ്ട്. ചില സ്ഥലത്ത് നിങ്ങൾ ഈ ജോബ് കൺസൾട്ടേഷന് പോകും, അവിടെ ഒരു ഫീസ് കൊടുക്കണം, അവര് നിങ്ങൾക്ക് ജോബ് ഒപ്പിച്ച് തരും, പിന്നെ അവർക്കൊരു ഫീസ് കൊടുക്കണം, അങ്ങനെ ഫുൾ സംവിധാനം ഉണ്ട്. ഇതെല്ലാം വലിയൊരു തുക വരുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മിനിമം ഒരു തട്ടുകട ഇടണമെങ്കിൽ 2-2.5 ലക്ഷം വേണം.
ഇതൊന്നും ഇല്ലാത്ത ആൾക്ക് വരെ ഇതിന് ആർസിഎം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് കടയുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെലവ് വരുന്നത്, റെന്റ് വരുന്നുണ്ട്, യൂട്ടിലിറ്റി വരുന്നുണ്ട്, ഇൻവെന്ററി വരുന്നുണ്ട്, കടയുടെ ഇൻഷുറൻസ്, ടാക്സ്, എംപ്ലോയീസ്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ശമ്പളം കൊടുക്കണം, മാർക്കറ്റിംഗ് ചെയ്യണം, അഡ്വർടൈസിങ് ചെയ്യണം, ഇതൊക്കെ ചെലവുകളാണ് ഒരു കടയെ സംബന്ധിച്ച്. ആർസിഎമ്മിൽ എന്താ ചെലവ്? ഇതെല്ലാം നിർവഹിക്കുന്നത് ആരാ? കമ്പനിയാണ് ചെയ്യുന്നത്. കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, കമ്പനി നമുക്ക് എത്തിച്ചേരുന്നു, തൊട്ടടുത്തുള്ള കടയിലേക്ക് എത്തിച്ചേരുന്നു. ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. കമ്പനി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ്, നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു, നമ്മളെ കൂടുതലായിട്ട് അറിവ് നേടുന്ന ആൾക്കാരായിട്ട് മാറ്റുന്നു, ടാക്സ് കമ്പനി നോക്കുന്നു, ഇൻഷുറൻസ് കമ്പനി നോക്കുന്നു, ഇതെല്ലാം കമ്പനി നോക്കുന്നത്. കമ്പനിയുടെ ചെലവിൽ മാത്രം വർക്ക് ചെയ്യാൻ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടും കമ്പനി നമുക്ക് വീണ്ടും പാർട്ണർഷിപ്പ് തരുന്നു, 45% പാർട്ണർഷിപ്പ്. ഇത് വേറെ എവിടെ കിട്ടുക? ഇവിടെ സക്സസ് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ സക്സസ് ഉള്ള രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് സിമ്പിൾ ടു റൺ. പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നമ്മള് എന്താ പറയാ, ഇവിടെ ഇരുന്ന് കുത്തി ഇരുന്ന് കമ്പനിയുടെ കണക്ക് വരുമോ, ഈ മാസത്തെ വരവെത്രയാണ്, ഈ മാസത്തെ കണക്ക് എത്ര, ഒരു കടക്കാരനാണെങ്കിൽ ഇതൊക്കെ ഇരുന്ന് നോക്കണം, ഈ മാസത്തെ വരവെത്രയാണ്, ചെലവെത്രയാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു പേപ്പർ വർക്കും ഇല്ല. സിമ്പിൾ ടു റൺ. നമുക്കൊരു ആപ്പ് തന്നിട്ടുണ്ട്, ആൾക്കാരെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള കാര്യം കമ്പനി നോക്കിക്കോളും. എത്ര കമ്മീഷൻ അവര് കൊടുക്കണം കമ്പനി നോക്കിക്കോളും. നമ്മളൊരു കട നടത്തുകയാണെങ്കിൽ ഇവൻ എത്ര കമ്മീഷൻ കൊടുക്കണം, നമ്മൾ എന്നി തിട്ടപ്പെടുത്തി കൊടുക്കണം. ടാക്സ് വരെ കമ്പനി നോക്കുന്നുണ്ട്, ഇത് വേറെ എവിടെ നടക്കുക? നാലാമത്തെ പോയിന്റ് ആണ് ഈസി ടു മാർക്കറ്റ് ആൻഡ് പ്രൊമോട്ട്. വളരെ ഈസിയാണ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അഡ്വർടൈസ്മെന്റോ ഇടത്തട്ടുകാരോ പരസ്യക്കാരോ ഒന്നും വേണ്ട. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പരിചയമുള്ള ആൾക്കാരോട് നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. അഞ്ചാമത്തേതാണ് ട്രെയിനിങ് ടു സക്സീഡ്. ഇവിടെ വരുമ്പോൾ ഏതൊരു ജോലിക്കും അതിൽ കയറുമ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, പക്ഷേ തുടക്കത്തിൽ മാത്രമേ അത് ഉണ്ടാവൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. നിങ്ങൾ ഓരോ ഘട്ടം പുരോഗമിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും സിസ്റ്റത്തെ പറ്റിയിട്ടും ഈ സിസ്റ്റം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ പറ്റിയിട്ട് സകലമായ അറിവുകൾ ഇഷ്ടം പോലെ പ്രോഗ്രാമിലൂടെ തരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളത് പോയി അറ്റൻഡ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് നമുക്ക് എത്രയോ എമൗണ്ട് തിരിച്ചു കിട്ടുന്നുണ്ട്, എത്ര എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അറിവ് കൂടുന്തോറും വരുമാനം കൂടുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആൻഡ് ഹോം ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇനി ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. വീട്ടിൽ തന്നെ നമുക്കൊരു ഡിസ്പ്ലേ ബോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. FSSI നമ്പർ വേറെ കമ്പനി ഓപ്ഷൻ ആക്കി തന്നിട്ടുണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ നമുക്കുണ്ടാവുമ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ സക്സസ്ഫുൾ ആവുന്നില്ല എന്നുള്ളത്? അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഈ പറയുന്ന കാര്യങ്ങളുടെ ഒപ്പം തന്നെ ഇന്നിവിടെ ആരെങ്കിലും രഞ്ജിത് സാറിന്റെ സെഷൻ കണ്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ആർസിഎം ചെയ്യണം എന്നുള്ള എന്റെ 22 പോയിന്റുകൾ അദ്ദേഹം വളരെ ക്ലിയർ കട്ടായിട്ട് 1.5 മണിക്കൂറിന്റെ ഒരു സെഷൻ ഉണ്ട്. നിങ്ങൾ ഇതിൽ ആരെങ്കിലും അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ മലയാളം അൾട്ടിമേറ്റ് ചാനലിൽ പോയിട്ട് അത് കാണാം. കാരണം ഇതിന്റെ ഒപ്പം അതും കൂടി കേൾക്കുമ്പോഴാണ് എന്തുകൊണ്ട് ആർസിഎമ്മിൽ വന്നത് എല്ലാം കൊണ്ടും നന്നായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത്. അപ്പോ ആസ് എ നെറ്റ്വർക്ക് ബിൽഡർ, ആസ് എ നെറ്റ്വർക്ക് മാർക്കറ്റർ, നിങ്ങളുടെ രണ്ടാമത്തെ ഐഡന്റിറ്റിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഇതിന്റെ ഒരു സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടാണ് മൂന്നാമത്തെ ഐഡന്റിറ്റി ആയിട്ടുള്ള ലീഡറിലേക്ക് വരിക. ഞാൻ പറഞ്ഞു ആദ്യത്തെ ഐഡന്റിറ്റി ബിസിനസ് ഓണർ, രണ്ടാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റർ, മൂന്നാമത്തെ ഐഡന്റിറ്റി ആണ് ലീഡർ. ആ ലീഡർ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെ പ്രൊജക്ട് ചെയ്യാൻ പഠിക്കണം. കാരണം ഈ ബിസിനസ്സിലേക്ക് നമ്മൾ തുടക്കത്തിൽ വരുമ്പോൾ ഈ ബിസിനസ്സിലായതിൽ നമ്മൾ അഭിമാനിക്കണം, പ്രൗഡ് ആയിരിക്കണം. ആ പ്രൗഡ് ആയാൽ മാത്രമേ അടുത്ത അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കൂ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൗഡ് ആണ്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. രണ്ടാമത്തതാണ് പ്രൊജക്ട് ചെയ്യുക. പ്രൊജക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എല്ലാ അവസരത്തിലും ആർസിഎമ്മിനെ പ്രൊജക്ട് ചെയ്യുക. ഈ ഒരു പിന്ന് ഞാൻ ഇവിടെ കുത്തിയിട്ടുണ്ട്, ഇത് എന്തുകൊണ്ട് കുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മീറ്റിംഗിലേക്ക് പോകുമ്പോൾ ഞാൻ കൂട്ടിട്ടാ പോവാം. ആ മീറ്റിംഗിൽ എത്തുന്നേക്കാൾ മുന്നേ ഞാൻ കൂട്ടിടും. കാരണം എന്താ, എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇത് എന്താണ് ഈ പിന്ന് എന്താ ചോദിച്ചാൽ ഞാൻ പറയും എന്റെ സിസ്റ്റത്തിൽ ഐ ആം നമ്പർ 1, എന്റെ സിസ്റ്റത്തിൽ ഞാൻ അടിപൊളിയാണ്, അതിന് എനിക്ക് കമ്പനി ചാർട്ടിൽ തന്നിരിക്കുന്ന പിന്നാണ് ഇത്, എന്താണ് എന്റെ സിസ്റ്റം, അവിടെ ഞാൻ ആർസിഎം എന്താന്ന് പറയും. കാരണം ഇത് ഞാൻ എന്നെ പ്രൊജക്ട് ചെയ്യാണ്, എനിക്ക് എന്നിലുള്ള വിശ്വാസത്തെ പറയാണ്. ഇപ്പൊ ഞാൻ നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട് അത് കുറച്ച് അമിത പ്രശംസ അല്ലേ. അല്ല, കാരണം എന്നെ പൊക്കാനും എന്നെ പ്രശംസിക്കാനും എന്നെ ബെറ്റർ ആക്കാനും ഞാൻ തന്നെയുള്ളൂ, വേറെ ആരും വരില്ല. ഇപ്പോ ഒരു 2 ദിവസം മുന്നേ നമുക്ക് പേൾ അച്ചീവർ ആയിട്ടുള്ള അക്ഷയ്കുമാർ സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, ലീഡേഴ്സ് അച്ചീവർ ഫാക്ടറി. അതായത് ലീഡർമാര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി എന്നുള്ളത്. എന്തുകൊണ്ടത്? കാരണം ഇറ്റ് ഈസ് എ സെൽഫ് ഇമേജ്, പ്രൊജക്ട് ചെയ്യുകയാണ്. കാരണം എന്താ, അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും യെസ് അവിടെ എന്താണ് ട്രെയിനിങ് കൊടുക്കുന്നത്, നല്ല ലീഡേഴ്സിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ആദ്യം അദ്ദേഹം അത് അദ്ദേഹത്തിനോട് പറഞ്ഞു, പിന്നെ ബാക്കി എല്ലാവരോടും ഈ കാര്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇപ്പൊ എന്റെ ടീമിൽ ഈ അടുത്ത് അജില എന്ന് പറഞ്ഞൊരു മാഡം അധികം വൈകാതെ തന്നെ സ്റ്റാർ പൊസിഷനിലേക്ക് പോകാൻ പോകുന്ന ഒരു മാഡമാണ്. മാഡം ഇവിടെ കമ്പനി പോയി കണ്ടു, കമ്പനി പോയി ഇവിടുന്ന് കമ്പനി വരെ പോകുന്ന സകല കാര്യങ്ങളും മാഡം വീഡിയോ എടുത്തു, കമ്പനി പോയി ട്രോഫി മേടിക്കുന്ന എല്ലാതും മാഡം സ്റ്റാറ്റസിൽ വീഡിയോ എടുത്തു.
ഈ അടുത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം, നാല് പേര് ആ വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി, വൈ? ബിക്കോസ് പ്രൊജക്ട് ചെയ്തു, ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ പ്രൊജക്ട് ചെയ്തു. ഒരു മടിയും കൂടാതെ, ഒരു നാണവും കൂടാതെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് വിജയിക്കാൻ സാധിക്കൂ. ഞാൻ ഈ സ്റ്റാറ്റസ് ഇടുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കാൻ പാടില്ല, അയ്യോ ഞാനിതെടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ആൾക്കാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. കാരണം അവർക്ക് വേറെ ഒരു പണിയില്ല, അവരുടെ ആകെയുള്ള ഒരു കാര്യം വിചാരിക്കുക എന്നുള്ളത് മാത്രം. നമുക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പോയിട്ട് നല്ലൊരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയിട്ട് വരാം. ഏകദേശം ഒരു മൂന്ന് നാല് കൊല്ലം മുന്നേ ഹാരിയർ കാർ സ്വന്തമാക്കാൻ പോകുന്ന സമയത്ത് ഗിരീസാന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ക്ലാസ്സിൽ വെച്ചിട്ട് ഈ ടാറ്റ ഹെയറിന്റെ സ്പെല്ലിംഗ് ചെയ്തപ്പോൾ സ്പെല്ലിംഗ് ചെറുതായിട്ട് തെറ്റി. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, സാറേ സ്പെല്ലിംഗ് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ സ്പെല്ലിംഗ് നോക്കിയിരുന്നോ, ഞാൻ നാളെ വണ്ടി കൊണ്ടുവരാം. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു മാർക്ക് നമുക്ക് ലീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. നമ്മൾ നമ്മളെ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. ദർ ഇസ് ഓൺലി വൺ യു, നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. അത് പ്രൊജക്ട് ചെയ്യാൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ പ്രൊജക്ട് ചെയ്യണം. ഏറ്റവും നല്ല ഡ്രസ്സ് ആർസിഎമ്മിലുണ്ട്, ഏറ്റവും നല്ല മേക്കപ്പ് ആർസിഎമ്മിലുണ്ട്, ഏറ്റവും നല്ല ആരോഗ്യം തരുന്ന ഉൽപ്പന്നങ്ങൾ ആർസിഎമ്മിലുണ്ട്, ഏറ്റവും നല്ല കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, പേഴ്സണൽ കെയർ ആയിക്കോട്ടെ, ഇതെല്ലാം ആർസിഎമ്മിലുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യാൻ പറ്റണം. ഒരാളെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല വസ്ത്രധാരണം, ഏറ്റവും നല്ല മേക്കപ്പ്, ഏറ്റവും നല്ല അടിമുടി, നല്ല അടിപൊളിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആൾക്കാർ ചോദിക്കും. കാരണം എന്താ, മുണ്ടെടുത്ത് നടന്ന ഒരാള് പാൻറ് ഇട്ട് വരുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കും. ചുരിദാർ ഇട്ട് നടന്ന, എന്താ പറയാ, സാരി മാത്രം എടുത്ത് നടന്ന ഒരാൾ ചുരിദാർ ഇട്ട് കുറച്ച് ജീൻസും ഇതാക്കി കഴിഞ്ഞാൽ ചോദിക്കും. ഈ മാറ്റങ്ങൾ ആൾക്കാർ കണ്ടാൽ മാത്രമേ ആർസിഎമ്മിന്റെ വളർച്ച അവർക്ക് മനസ്സിലാവൂ. മാറ്റങ്ങൾ കണ്ടില്ലെങ്കിലോ മനസ്സിലാവില്ല. ഇന്നും എനിക്കറിയാം ഒരുപാട് കടകളിൽ മുഷിഞ്ഞ ഷർട്ടും ഒരു ലൂസ് പാൻറും ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട് കടയിൽ പോയിരിക്കുന്നത്. അവരെ കണ്ടു കഴിഞ്ഞാൽ തൊട്ട് വീടിന്റെ അടുത്തുള്ള പലചരക്ക് കടയിലെ ആളോ അവരും തമ്മിൽ എന്താ വ്യത്യാസം? When you are running a business, you have to sit like that. You have to sit like that. നിങ്ങൾ അതുപോലെ ഇരിക്കണം, ആ ഒരു ഗെറ്റപ്പിൽ ഇരിക്കണം, പക്കിനായിട്ട് ഇരിക്കണം, വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, കോംഡ് ആയിരിക്കണം, കീസുകൾ ഉപയോഗിക്കണം. നിങ്ങൾ ഇത് ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടൂ. ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കീസോ എന്ന് ചോദിച്ചത്, എന്റെ മുഖം തിളങ്ങുന്ന കണ്ടില്ല, ഇതാണ് കീസോ, ഇത് പറയാൻ പറ്റണം. അതിനെന്ത് വേണം, നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ബ്രാൻഡ് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ ബ്രാൻഡിങ് എന്നൊരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. സോ പ്രൊജക്ട് ചെയ്യുക, എത്രത്തോളം നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ ആൾക്കാരെ ബോധിപ്പിക്കാൻ എല്ലാം പ്രൊജക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എന്ത് വരും, ഒരു വിശ്വാസം വരും. ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ജപ്പാനിൽ ഒരു ജനറൽ ഉണ്ടായിരുന്നു, ജനറൽ വീരശൂര പരാക്രമിയായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവിൽ പരിപൂർണ വിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ യുദ്ധങ്ങളും അദ്ദേഹം ജയിച്ചു, കംപ്ലീറ്റ് യുദ്ധങ്ങളും അദ്ദേഹം ജയിച്ചു, അത് വെട്ടിപ്പിടിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് എന്തുണ്ടായി, അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം കൂടിക്കൂടി യുദ്ധങ്ങളൊക്കെ ജയിച്ചു തുടങ്ങിയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള നാട്ടിലെ ആൾക്കാർക്കൊക്കെ തോന്നി ഇയാളൊരു വലിയൊരു സംഭവമാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും ഒരുപാട് ഗ്രാമങ്ങളോളം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി ലോകമെമ്പാടും അറിഞ്ഞു. ഇതറിഞ്ഞ് കുറച്ചു പേര് കുശുമ്പ് കാരണം ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അറ്റാക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ജനറൽ അറിഞ്ഞില്ല, മന്ത്രി അറിഞ്ഞില്ല, അറിയാൻ വൈകിപ്പോയി. പെട്ടെന്ന് ഇവര് കബാടത്തിന് മുമ്പിൽ വന്നപ്പോഴാണ് മന്ത്രി വിളിച്ച് ജനറലിനോട് പറയുന്നത്, സാറേ ഇങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടി, നമ്മൾ റെഡിയല്ല, എന്ത് ചെയ്യും? അപ്പോ ജനറൽ പറഞ്ഞ കാര്യം, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, മന്ത്രി ബടത്ത് നമ്മുടെ സോൾജേഴ്സിനെ എല്ലാവരും കൂട്ടിയിട്ട്, നമ്മുടെ സൈന്യത്തെ എല്ലാവരും കൂട്ടിയിട്ട് പുറത്തേക്ക് പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളൂ. അപ്പൊ മന്ത്രി പറഞ്ഞു, സാർ എന്താ പറയുന്നത്, ഇത്രയധികം ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്, പുറത്ത് വെട്ടി കൂട്ടാൻ വേണ്ടി നിൽക്കുകയാണ്, എങ്ങനെയാണ് തന്നെ ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കും, നിങ്ങൾ പുറത്ത് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ പുറത്ത് വിട്ടിട്ട് ഈ ജനറൽ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കവാടത്തിന്റെ മുന്നിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ ഇരുന്നു, ഇരുന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ഒരു വീണയും എടുത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഈ ആക്രമിക്കാൻ വന്ന സൈന്യം വാതിലൊക്കെ ചവിട്ടി കവാടമൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് ഉള്ളിലേക്ക് കയറി വന്നപ്പോ നോക്കുമ്പോ ഈ നടുക്കിൽ ഈ മനുഷ്യൻ ഇരുന്ന് വീണ വായിക്കുക. അപ്പൊ ഇവർക്ക് ആകെ ഒരു എന്താ ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നേ. അങ്ങനെ ഈ ആക്രമിക്കാൻ വന്ന സൈന്യത്തിന്റെ തലവൻ പറഞ്ഞു, ബടന്മാരെ നിങ്ങൾ പോയിട്ട് കൊട്ടാരം പരിശോധിക്കൂ, സൈന്യം എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ. അങ്ങനെ ഇവരൊക്കെ പോയി പരിശോധിച്ചു, തിരിച്ച് അവർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ആരുമില്ല സാറേ, ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് വീണ വായിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിനോട് പേടി തോന്നി, കാരണം കേട്ടറി വെച്ചിട്ട് ഇദ്ദേഹം ഒരു ഭയങ്കരനാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു സൂത്രം ഒഴിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു പേടിയായി. ഇദ്ദേഹം ഇദ്ദേഹത്തിന് മന്ത്രിമാരെ വിളിച്ചു ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. മന്ത്രിമാർ പറഞ്ഞു, കേട്ടിട്ടില്ലേ, ഒരുപാട് സ്ഥലത്ത് ഇഷ്ടം പോലെ മായാജാലങ്ങൾ പ്രകടിപ്പിച്ച ആളാണ്, അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കേണ്ട, നമുക്ക് ഇപ്പോൾ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീണ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നോക്കിയിട്ട് അവർ തിരിച്ചുപോയി. എന്തുകൊണ്ടാണെന്നറിയോ, റെപ്യൂട്ടേഷൻ അത്ര സ്ട്രോങ് ആയിരുന്നു. കാരണം എന്താ, അയാളിൽ അയാൾക്ക് തന്നെ നല്ല വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന്, കാരണം എന്താ, അയാളുടെ റെപ്യൂട്ടേഷൻ അത്രയും ദൂരം വരെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പേടി, ഇനിയിപ്പോ ഞങ്ങൾ ആക്രമിക്കാൻ തന്നെ അവിടെ വല്ല കുഴിബോമ്പും വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരെ കടാരി വന്ന് അടിക്കുക എന്നുള്ള പേടി കാരണം അവരെന്തായി, തിരിച്ചുപോയി. ഇതേപോലെ നമ്മളും നമുക്കൊരു റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്ത് വന്നാലും ചത്താലും ആൾ ആർത്തി മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെന്ത് വന്നാലും നിങ്ങളുടെ ചെവിയിലേക്ക് കേൾക്കില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു വിന്നറാണ്, നിങ്ങൾ ഓൾറെഡി ഒരു
സക്സസ്ഫുൾ ആളാണ്. ഇനിയിപ്പോ സഫയർ മൂർത്തി സാറിനെ പറ്റിയിട്ട് അയൽക്കാർ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ബോധരേഷന്റെ കാര്യമല്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്, മാസാവസാനം മാസം തുടക്കത്തിൽ വരുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് അവരൊന്ന് കാണിച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും ആരാണ് വിജയിച്ചത് ആരാണ് തോറ്റത്. അത് മാത്രം അദ്ദേഹത്തിന് കാണിച്ചു തന്നു. കാരണം എന്താ, ഇനി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം സംസാരിക്കില്ല, പകരം ആര് സംസാരിക്കും, ബാക്കിയെല്ലാവരും സംസാരിക്കും. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, അവരോട് ഞാൻ ചോദിക്കാറുണ്ട് ഇവിടെ വീഴുന്നത് മണ്ണുത്തിയിലാണോ, മണ്ണുത്തിയിലാണ് നമ്മുടെ സഫയർ ഇരിക്കുന്നത്, കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിലെ സഫയർ ഇരിക്കുന്നത് മണ്ണുത്തിൽ അറിയില്ലേ ചോദിക്കും. അപ്പോ ഇനി എന്താണ്, അദ്ദേഹത്തിന് പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തിനെ പ്രൊജക്ട് ചെയ്യും, ദാറ്റ് ഈസ് സക്സസ്. ആ സക്സസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ തന്നെ വിശ്വസിക്കണം. ഇപ്പൊ മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടൊരു ബോക്സർ ഉണ്ട്. അദ്ദേഹത്തിന്റെ മാച്ചിന് മുന്നേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നമ്പർ വൺ ആണ്, ഞാൻ നമ്പർ വൺ ആണ്. എതിരെ നിൽക്കുന്ന ആളോടും പറയും, നിന്നെ ഞാൻ ഈ കളിയിൽ തോൽപ്പിക്കും എന്ന് പറയും. അത് അദ്ദേഹം അവരോട് പറയുന്നതല്ല, അദ്ദേഹത്തിനോട് പറയുന്നത് റീഅഫർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിച്ച കളികളെല്ലാം അദ്ദേഹം ജയിച്ചു, ബിക്കോസ് ആൾക്ക് ആളിൽ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു ആളെ ഓപ്പോസിറ്റ് കാണുമ്പോൾ ആൾ പറയും, നിന്നെ ഞാൻ ഈ കളിയിൽ തോൽപ്പിക്കും, ഉറപ്പായിട്ടും തോൽപ്പിക്കും, കാരണം അത് എന്റെ വിശ്വാസമാണ്, ഞാൻ തോൽപ്പിക്കുന്ന വെച്ചാൽ തോൽപ്പിച്ചിരിക്കും. അപ്പൊ ഇത് കേൾക്കുമ്പോ, നിരന്തരമായിട്ട് ഇത് തന്നെ കേൾക്കുമ്പോ എന്തുണ്ടാവുന്ന അറിയോ, എതിരെ നിൽക്കുന്ന ആൾക്ക് തോന്നും ശരിയാ, ചിലപ്പോ എന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും, എന്നെക്കാളും ഇതായിട്ടുള്ള ആളാ. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എത്ര വട്ടം നിങ്ങൾ ആർ സി എമ്മിലെ ആളാണെന്ന് പ്രൊജക്ട് ചെയ്യുമ്പോഴും അത്രത്തോളം നിങ്ങൾ ഇതിന്ന് പിന്തിരിപ്പിക്കുന്ന ആൾക്കാരുടെ ശക്തി കുറഞ്ഞു വരും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം ആളിപ്പോ എന്തായാലും എന്താ ആർ സി എം എന്നെ ചെയ്യുള്ളൂ, പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ പറയുന്നത്, ഞാൻ എന്തിനാ എന്റെ സമയം വേസ്റ്റ് ചെയ്യുന്നത്. അത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. കുറച്ചും കൂടി കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നു ആ കുഴപ്പമില്ല, എന്നാ നോക്കി നോക്കാം, എന്തായാലും ഇവ ഇത്രയൊക്കെ വിജയിച്ചില്ലേ, ഇവൻ ഈ ഒരു പഠിപ്പും വെച്ചിട്ട് ഇത്രയും വിജയിച്ചില്ല, എന്നാൽ നോക്കി നോക്കാം എന്നുള്ള കുറച്ച് നമ്മുടെ കൂടെ വരും. പിന്നെ കേറുമ്പോഴാണ് സംഭവം കൊള്ളാലോ, അത് കഴിഞ്ഞിട്ട് പശ്ചാത്താപം വരും, എന്താ കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു എന്നുള്ളത്. ഇതാണ് അവരുടെ പ്രോസസ്സ്. പക്ഷെ നമ്മുടെ ഒറ്റ പ്രോസസ്സേ ഉള്ളൂ, നമ്മള് കിണർ കുഴിക്കുമ്പോ വെള്ളം കാണുന്നത് വരെ കുഴിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ കുറച്ച് കുഴിച്ചു, പിന്നെ അവിടെ കുറച്ച് കുഴിച്ചു, പിന്നെ അതിനപ്പുറത്ത് കുഴിച്ചു, അങ്ങനെ പോകരുത്. സോ നെവർ ഡു എനിത്തിങ് എനിവേർ ദാറ്റ് യു വുഡ് ബി അഷേംഡ് ഓഫ്. ഇത് നിങ്ങളൊരു ലീഡർ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മൂന്ന് കാര്യങ്ങളാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും, ലോകത്തിൽ എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ ഏത് സദസ്സിലാണെങ്കിലും, പേഴ്സണൽ കാര്യമായിക്കോട്ടെ, അർച്ചമിന്റെ കാര്യമായിട്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക, അത് പബ്ലിക്കായിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക. എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി ഒരു പബ്ലിക് ഇമേജും അതേപോലെ തന്നെ പേഴ്സണൽ ഇമേജും ഇത് രണ്ടും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് പിന്നീട് തോന്നാൻ പാടില്ല, ഓ ഞാനത് ചെയ്യണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു രണ്ട് നിമിഷം അത് ചെയ്യുന്നേക്കാളും മുന്നേ ആലോചിച്ച് നോക്കാം. ഏതൊരു കാര്യം ചെയ്യുന്നേക്കാളും മുന്നേ രണ്ട് നിമിഷം നമ്മൾ ആലോചിക്കുക, അതിന്റെ വരും വരായികളെ കുറിച്ച് ആലോചിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി. കാരണം എന്താ, നമ്മൾ ആദ്യം ബിസിനസ് ഓണർ ആയിരുന്നു, ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റർ ആയി, മൂന്നാമത് എന്തായി മാറി, നമ്മുടെ ഒരു ലീഡർ ആയിട്ട് മാറി. ഡോണ്ട് ബി അഫ്രൈഡ് ടു ഗിവ് യുവർസെൽഫ് പാറ്റേൺ ബാക്ക്. ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ റെപ്ലിക്കേഷൻ കൊടുക്കുക, അതിനൊരു ശീലം ഫോം ആക്കുക. ഒരു കാര്യം ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫുഡ് ആണെങ്കിൽ, ഞാൻ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാനത് ട്രീറ്റ് ചെയ്യും, അതൊരു നല്ല ശീലമാണ്. അതേപോലെ തന്നെ അപ്പൊ നിങ്ങൾക്കൊരു ടാർഗറ്റ് ആയി, അപ്പൊ ഓരോ വട്ടം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യുക, ആ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളായിട്ട് തന്നെ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇടയ്ക്ക് നിന്ന് സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുക. ബ്രിങ് ദ ക്വാളിറ്റീസ് ദാറ്റ് യു വുഡ് ലൈക്ക് ഇൻ എ ഫ്രണ്ട് ഇൻ യുവർസെൽഫ്. അതായത് മറ്റൊരാളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണോ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ ആഗ്രഹിക്കാൻ എന്റെ ഒരു കൂട്ടുകാരൻ, ഇത്ര നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്വാളിറ്റി ഒക്കെ ഞാൻ എന്ത് വേണം, എനി ഓഡിയൻസിനെ മൊത്തം സൈലൻസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യത് എന്റെ നാളത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഡിയൻസിനെ ഞാൻ നാളെ സൈലൻസ് ചെയ്യും. സൈലൻസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഒരു ലെവലിലേക്ക് മാറ്റും. ബിക്കോസ് ഹി ഓൺലി ഫോക്കസ്ഡ് ഓൺ ഹിംസെൽഫ്. അദ്ദേഹത്തിന്റെ ടീം എന്ത് ചെയ്യും, അദ്ദേഹം എന്ത് ചെയ്യും, ബാക്കിയുള്ളതിനെ ആ ഒരു സെഷൻ ഒരു സെൽഫായിട്ടുള്ള വിലയിരുത്തലാണ്. മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ ഇന്ന് ലോകത്തിലുള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ കാറ്റഗറി വിജയിച്ച ആൾക്കാർ, 100% ആ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ, അതായത് അവർ അച്ചീവേഴ്സ് ആണ്. അവര് ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് വശമല്ല നോക്കുക, അതിനെ എങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ തരണം ചെയ്യാമെന്ന് മാത്രം നോക്കുന്ന ആൾക്കാരാണ്. അവർ പോസിറ്റീവ് പറയുന്ന ആൾക്കാരെ, അവർ കംപ്ലെയിൻ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർ അർച്ചമിലുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എപ്പോഴും ആരുടെയെങ്കിലും ഒരാളുടെ തോള് തട്ടി ഗിവപ്പ് ചെയ്യും. ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല, ഇതൊക്കെ എനിക്ക് പറ്റുന്ന പണിയാണെന്നുള്ളത്. അപ്പൊ ഈ മൂന്ന് കാറ്റഗറിയില് ആരായാലാണ് ആർച്ചമിൽ വിജയിക്കാനൊന്ന് സ്വയമായിട്ട് വിലയിരുത്തുക. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ പ്രവർത്തനത്തെ ഒന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സ് നല്ല ആൾക്കാരായിട്ട് സംസാരിക്കുക ഉണ്ടാവില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതൊരു ശീലമാക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് വലിയ വലിയ റിസർച്ചുകൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ, ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സ്ലോട്ട് എനിക്ക് വേണ്ടിയിട്ട് തന്ന മൂർത്തി സാറിന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു.
അറിവ് കിട്ടുന്ന ഒരു പ്രോഗ്രാമുകളും നിങ്ങൾ മിസ്സായ ഒരു പ്രോഗ്രാം നമുക്ക് അവിടെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു കാസ്റ്റ്, സ്റ്റാർ കാസ്റ്റ് എന്ന് തന്നെ പറയാം, അത്രയും വലിയ സ്റ്റാർ കാസ്റ്റിലെ ആൾക്കാര് ഒരു ആനിവേഴ്സറി പ്രോഗ്രാം പോലെ അല്ലാത്തൊരു പ്രോഗ്രാമിന് വേണ്ടി വരുന്നത്. നമ്മുടെ മൂർത്തി സാറുണ്ടായിരിക്കും, ബിനു സാറുണ്ടായിരിക്കും, രാജൻ സാറുണ്ടായിരിക്കും, കോട്ടയത്ത് നിന്ന് നമ്മുടെ ബാബു സാറുണ്ടായിരിക്കും. നാല് പ്രധാനപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ആ പ്രോഗ്രാം മിസ്സാക്കരുത്. നമ്മൾ അങ്ങോട്ട് പോയി ടീം ഉണ്ടാക്കണം. എവിടെയാണെങ്കിലും നമ്മൾ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടേ കാര്യമുള്ളൂ. എവിടെ നമുക്ക് ടീം ഉണ്ട് എന്നുള്ളതിലല്ല, ഇനി എവിടെയൊക്കെ ടീം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ച് ഇനി ആർ സി എം അറിയാത്തതായിട്ട് ആരുമില്ല. എല്ലാവരിലേക്കും ആർ സി എം എന്ന ആദ്യത്തെ ഘട്ടം പൂർത്തിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഔട്ട് ഓഫ് പഞ്ചായത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഔട്ട് ഓഫ് സിറ്റി, അതും കഴിഞ്ഞിട്ടാണ് ഔട്ട് ഓഫ് ഡിസ്ട്രിക്ട്, അതും കഴിഞ്ഞിട്ടാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ആദ്യം ഇന്ന് ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെഷൻ കഴിയുന്തോറും ഔട്ട് ഓഫ് ഹൗസ് പോവുക. ഔട്ട് ഓഫ് ഹൗസ് പോയി നിങ്ങൾ ഇത്രയും കാലം പറയാൻ ആഗ്രഹിച്ച് നിങ്ങൾ ലിസ്റ്റ് ഇട്ട ആൾക്കാരെ പോയി വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, പോയി കാണുക, എന്നിട്ട് പാലാ പ്രോഗ്രാമിന് വേണ്ടി പ്ലാൻ ചെയ്യുക. കാരണം അവിടെ ചെന്നിട്ട് പരിചയമില്ലാത്ത ആൾക്കാരിലേക്ക് ആവശ്യം എത്തുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളുകയുള്ളൂ. ഈ അടുത്ത് ജയരാജ് സാറിന്റെ ഒരു ഷോപ്പിന്റെ, പേളച്ചുകൾ ജയരാജ് സാർ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് എന്റെ ടീമിൽ നിന്ന് കുറച്ചുപേര് അവിടെ പോയി അത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ടീം ഇല്ലാത്ത ഒരാൾ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്ത് അവിടെ അടുത്തൊരു ചായ കുടിക്കാൻ പോയപ്പോൾ ഇന്ന് ആ ചായക്കടക്കാരൻ ഇദ്ദേഹത്തിന്റെ ടീമിലായിട്ട് മാറി. അപ്പൊ എന്ത് സംഭവിച്ചു, അവിടെ പോയി ഇനി അവിടെ നിന്ന് ഒരു ടീമിനൊരു തുടക്കം കിട്ടി. ഇതേപോലെ എവിടെയൊക്കെ മീറ്റിംഗുകൾ നടക്കുന്നുണ്ടോ അവിടെ പോവുക, നമ്മുടെ ടീം അവിടെ ഉണ്ടാക്കുക. കാരണം ടീം തന്നെ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പോയി ഉണ്ടാക്കണം. അപ്പൊ അതിന് ഫോക്കസ് ചെയ്യുക. മുത്തു സാറെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമുക്ക് ഈ വരുന്ന January 13 വരുന്നത്. ടൈഗർ സന്തോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാത്തതായിട്ട് ഇന്ന് ആരുമില്ല. അത്രയും പവർഫുൾ ആയിട്ടൊരു പേഴ്സണാലിറ്റി. ആ ഒരു പേഴ്സണാലിറ്റിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എന്താ വേണ്ടേ, ആകെ 7500 TV ഉൽപ്പന്നങ്ങൾ ഈ 3 മാസത്തിൽ വാങ്ങിയാൽ മതി. ഇനി അതും വേണ്ട, ഡിസംബറിൽ ജോയിൻ ചെയ്ത ആൾക്ക് വരെ അത് വാങ്ങാം. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതായി. അപ്പോ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ടീമിൽ ചിലപ്പോൾ ന്യൂട്രി ചാർജ് 5000 PV വരെ എത്തി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവരെ വിളിക്കുക, അവരുടെ ലിസ്റ്റ് എടുക്കുക. പർച്ചേസ് റെവന്യൂ ഗ്രൂപ്പ് നിന്ന് അവരുടെ ലിസ്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ റോയൽറ്റി അച്ചീവേഴ്സിനെ വിളിച്ച് ആ ലിസ്റ്റ് എടുപ്പിച്ചിട്ട് അവരെ 7500 PV എത്തിക്കുക. കാരണം ഇത്രയും വലിയൊരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ മിസ്സാക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ RCM ക്ലാസ്സുകളും ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഇമ്പാക്ട് ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയില്ല. കാരണം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കൂടെ വരുന്ന ഒരു പുതിയ ആളൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. കാരണം എനിക്ക് അതിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 1.5 മാസം മുന്നേ ഞാനൊരു വ്യക്തിയുടെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയി എന്റെ ടീമിനെ കൊണ്ട്. അവിടെ ചെന്ന് ആ ക്ലാസ് നമ്മൾ പറയുന്ന അതേ കാര്യം തന്നെ വേറൊരാൾ പറഞ്ഞപ്പോൾ, ഒരു തേർഡ് പാർട്ടി പറഞ്ഞപ്പോൾ, അവർക്ക് ഭയങ്കരമായിട്ടൊരു എനർജി കയറി. ഇന്ന് രണ്ടുപേരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബിക്കോസ് അവിടുന്ന് കിട്ടിയൊരു എനർജി, ബിക്കോസ് ഇറ്റ് ഈസ് തേർഡ് പാർട്ടി. മറ്റേതെന്താണ്, അച്ഛനും അമ്മയുമാണ്, മുത്തശ്ശനും അമ്മൂമ്മയാണ്, അച്ചാച്ചനും അച്ഛമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നാളെയും കാണുമല്ലോ, ഇവർ നാളെ ഇത് തന്നെ പറയുമല്ലോ, നാളെ ഇത് തന്നെ ചെയ്യണല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പുറമേന്നൊരു ആള് പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പറഞ്ഞ് കേൾക്കാത്ത ആൾക്കാർ ചിലപ്പോ വേറൊരാൾ പറയുമ്പോൾ പറയും. കാരണം എന്താ, അത്രയും ഹൈ റാങ്കിൽ നിൽക്കുന്ന ഒരാളാണ് നമുക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ഇതിന്റെ സാധ്യത ഇനിയും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഈ ഒരു വ്യക്തിയിൽ വന്ന് നിൽക്കുന്ന RCM, ഇനി ഞാൻ പറയുന്നു, അമിതാഭ് ബച്ചൻ വരും, ഐശ്വര്യ റായ് വരും, ഷാറുഖ് ഖാൻ വരും, ഇവരൊക്കെ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കാത്ത തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കിരൺ ബേഡി മാഡം വരെ RCM പിന്തുണയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാഡം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താണ്, ഇത് ഞാനല്ല അറ്റൻഡ് ചെയ്യേണ്ടത്, പ്രധാനമന്ത്രിയാണെന്ന് അറ്റൻഡ് ചെയ്യും. ഒരു സംശയവും വേണ്ട, പ്രധാനമന്ത്രിയും വരും, അമേരിക്കൻ പ്രസിഡന്റിനെ വരെ RCM കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്ത. ആ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു വരുമാനം പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ആ കമ്പനിയിലേക്ക് പോയി. ഇന്ന് ആ കമ്പനി വലിയൊരു കടക്കെണിയിൽ വന്ന് നിൽക്കുകയാണ്, ഒരു ടാക്സ് വെട്ടിപ്പിന്റെ കേസിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ 23 കൊല്ലമായിട്ട് യാതൊരു തരത്തിലുള്ള എത്തിക്കലി ഒരു കുഴപ്പവും ഇല്ലാതെ സജീവമായിട്ട് 17 സെഗ്മെന്റുകളായിട്ട് ഓൾ ഇന്ത്യ അച്ചീവേഴ്സ് ആയിട്ട്, ഓൾ ഇന്ത്യ ഔട്ട്ലെറ്റുകളായിട്ട്, ഓൾ ഇന്ത്യ വണ്ടർ വേൾഡുകളായിട്ട് അഭിമാനപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് RCM മാത്രമാണ്, മാത്രമാണ്, മാത്രമാണ്. ഇനിയെങ്കിലും ഇതിന്റെ സാധ്യത ശരിക്കും കണ്ണു തുറന്നു കാണുക, ഇതിലുള്ള സാധ്യതകളെ മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് എത്രയും പെട്ടെന്ന് ഡയമണ്ട് ആയിട്ട് മാറുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മൂർത്തി സാർ, താങ്ക് യു ഓൾ. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു.